എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരേ കൂടി ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള പി എസ് സി പരീക്ഷയിലെ എക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളിൽ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് പത്താം തരം സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ഒമ്പതാമത്തെ അധ്യായമായ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഒന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ ഈ ഒരു ചിത്രത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എംബ്ലമാണ് നൽകിയിരിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ മുദ്രണം ചെയ്തിരിക്കുന്ന ഒരു മൃഗമുണ്ട്. ആ മൃഗം കടുവയാണെന്ന കാര്യം ഓർത്തിരിക്കുക. പരീക്ഷയ്ക്ക് ചിലപ്പം ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ നമുക്ക് നൽകാവുന്നതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗം കടുവയാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. തുടർന്ന് നിങ്ങൾക്ക് ഈ ഒരു എംബ്ലം നോക്കുമ്പോൾ, ഈ ഒരു ചിഹ്നം നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു എണ്ണപ്പന കാണാൻ പറ്റും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന വൃക്ഷം ചോദിക്കുകയാണെങ്കിൽ എണ്ണപ്പനയാണെന്ന കാര്യം ഓർത്തിരിക്കുക. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗം ചോദിക്കുകയാണെങ്കിൽ കടുവയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന വൃക്ഷം ചോദിക്കുകയാണെങ്കിൽ എണ്ണപ്പനയാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചാപ്റ്ററിൽ നൽകിയിരിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് ഭാരതീയ റിസർവ് ബാങ്ക്. ഒരു പക്ഷെ നമ്മൾ ഭാരതീയ റിസർവ് ബാങ്ക് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചു തുടങ്ങിയ കാലം മുതലേ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് എന്ന് പറയുന്നത്. ഈ സ്ഥാപനം എന്നാണ് സ്ഥാപിതമായത്? 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. കൃത്യമായി പറഞ്ഞാൽ 1935 ഏപ്രിൽ മാസം 1st. അതിനു മുമ്പായി അറിഞ്ഞിരിക്കുക, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 March 6 പാസ്സാക്കുന്നു. 1934 മാർച്ച് മാസം ആറാം തീയതിയാണ് എന്ത് പാസ്സാക്കുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്നത്. അതിനുശേഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ചു 1935 April 1. ഇനി പരീക്ഷകർക്ക് ചോദിക്കുന്നതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഈ ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശിപാർശ പ്രകാരമാണ് ഏത് രൂപീകരിച്ചിരിക്കുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ചിരിക്കുന്നത്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ രൂപീകൃതമായത്. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ചിരിക്കുന്നത്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 March 6 ഒക്കെ പാസ്സാക്കപ്പെടുന്നത് ഈ കമ്മീഷന്റെ ശിപാർശ പ്രകാരമാണ്. തുടർന്ന് 1935 April 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പിന്നീട് നാഷണലൈസ്ഡ് ചെയ്യുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ദേശസാൽക്കരിച്ചത് എന്ന് ചോദിച്ചാൽ 1949. അതായത് കൃത്യമായി പറഞ്ഞാൽ 1949 January 1 പരിചയപ്പെട്ട പ്രധാന തീയതികൾ ഒരിക്കൽ കൂടി പറയാം. ടെക്സ്റ്റ് ബുക്കിൽ അത് പറഞ്ഞു പോകുന്നില്ല, പക്ഷെ നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണ്. 1935 April 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ചത്. രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള ആക്ട് നമ്മൾ പരിചയപ്പെട്ടു. 1934 March 6 പാസ്സാക്കിയ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ ആക്ടിലേക്കൊക്കെ നയിച്ചത് ഏത് കമ്മീഷന്റെ റിപ്പോർട്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ പരിചയപ്പെട്ടു, 1926 രൂപീകരിച്ച ഹിൽട്ടൺ യങ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കുന്നത്. 1949 January 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെടുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നതും ഏത് വർഷം തന്നെയാണ്? 1949. 1949 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ട് പ്രഖ്യാപിക്കുന്നത് ഔദ്യോഗികമായിട്ട്. ഇനി എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ പറയുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ മുംബൈയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ മുംബൈയാണെന്ന കാര്യം ഓർക്കുക. പി എസ് സി എപ്പോഴും ചോദിക്കുന്നതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മുംബൈയാണ്. എന്നാൽ 1937 വരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കുന്ന സമയത്തും 1937 വരെയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ കൊൽക്കത്തയായിരുന്നു.
എന്നാൽ 1937 ഈ ആസ്ഥാനം എങ്ങോട്ട് മാറ്റിയത്, മുംബൈയിലേക്ക് മാറ്റിയത് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. പരീക്ഷകൾക്ക് ചോദിക്കാം, 1935 April 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ചത് കൊൽക്കത്തയിലാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കാരണം 1937 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എങ്ങോട്ട് മാറ്റിയത്, മുംബൈയിലേക്ക് മാറ്റിയതെന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിൽ എടുത്ത് ഇവിടെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്, ബോക്സിൽ അത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, പരീക്ഷകൾക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നു ആദ്യമായിട്ട് നോട്ട് അച്ചടിച്ചിറക്കൽ, രണ്ടാമതായിട്ട് പരിചയപ്പെടുന്നത് വായ്പ നിയന്ത്രിക്കൽ, മൂന്നാമതായിട്ട് പരിചയപ്പെടുന്നു സർക്കാരിൻ്റെ ബാങ്ക്, നാലാമതായിട്ട് അറിഞ്ഞിരിക്കുക ബാങ്കുകളുടെ ബാങ്ക്. ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നോട്ട് അച്ചടിച്ചിറക്കലാണ്, രണ്ട് വായ്പ നിയന്ത്രിക്കലാണ്, മൂന്ന് സർക്കാരിൻ്റെ ബാങ്ക് എന്നറിയപ്പെടുന്നു, നാലാമതായിട്ട് പറയുന്നത് ബാങ്കുകളുടെ ബാങ്ക് എന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC എപ്പോഴും ചോദിക്കുന്നതാണ് ഭാരതീയ റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങൾ ചോദിച്ചാൽ നോട്ട് അച്ചടിച്ചിറക്കൽ. ഇന്ത്യയിൽ നോട്ട് അച്ചടിച്ചിറക്കലിന് നേതൃത്വം കൊടുക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. വായ്പകളുടെ നിയന്ത്രിക്കലുമായി ബന്ധപ്പെട്ട നേതൃത്വം കൊടുക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സർക്കാരിൻ്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഈ കാര്യങ്ങൾ ഓർക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ഓരോ ധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നതെന്ന് നോക്കാം. ഒരു രൂപ ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ഭാരതീയ റിസർവ് ബാങ്ക് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നോട്ട് അച്ചടിച്ചിറക്കൽ എന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് ഒരു രൂപ ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ഭാരതീയ റിസർവ് ബാങ്ക് ആണ്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചോദ്യമാണ്, അപ്പോൾ ഒരു രൂപ നോട്ട് അച്ചടിക്കുന്നത് ആരാണ്? ഒരു രൂപയുടെ നോട്ടും അനുബന്ധ നാണയങ്ങളൊക്കെ അച്ചടിച്ചിറക്കുന്നത് ആരാണ്? കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പരിചയപ്പെട്ടു. ഒരു രൂപ ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ഭാരതീയ റിസർവ് ബാങ്ക് ആണ്. പക്ഷേ ഒരു രൂപയുടെ നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. ഇവിടെ തന്നെ അറിഞ്ഞിരിക്കുക, നമ്മുടെ ഒരു രൂപ ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറാണ്. ഒരു രൂപ ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളിലും എല്ലാ കറൻസി നോട്ടുകളിലും ഒപ്പിടുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറാണ്. അതേ സമയത്ത് ഒരു രൂപ നോട്ടിൽ ഒപ്പുവെക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു ഒരു രൂപ നോട്ടും അനുബന്ധ നാണയങ്ങളൊക്കെ അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. അപ്പോൾ ഒരു രൂപ നോട്ടിൽ ഒപ്പുവെക്കുന്നത് ധനകാര്യ സെക്രട്ടറി ആണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ധനകാര്യ മന്ത്രി എന്ന് ഓർത്തു വെക്കരുത്, ധനകാര്യ സെക്രട്ടറി ആണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റുകൾ. ഒരു രൂപ നോട്ടിൽ ഒപ്പിടുന്ന ആരാന്ന് ചോദിച്ചാൽ ധനകാര്യ സെക്രട്ടറി, ഒരു രൂപ ഒഴിച്ചുള്ള മറ്റു നോട്ടുകളിൽ ഒപ്പിടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറാണ്, ഒരു രൂപ ഒഴിച്ചുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ഭാരതീയ റിസർവ് ബാങ്കിന്റെ നേതൃത്വത്തിലാണ്, ഒരു രൂപയുടെ നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിച്ചിറക്കുന്ന ആരാണ്? കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. ഇനി നോട്ട് അടിക്കുന്നതിന് നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ വിദേശ നാണ്യ ശേഖരണമോ കരുതലായിട്ട് സൂക്ഷിക്കുന്നു എന്ന കാര്യവും ഓർത്തിരിക്കണം. നോട്ട് അടിക്കുന്നതിന് നിശ്ചിത മൂല്യം വരുന്ന സ്വർണമോ വിദേശ നാണ്യ ശേഖരണമോ കരുതലായിട്ട് എന്ത് ചെയ്യുന്നു? സൂക്ഷിക്കുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കാം. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക, പോയിന്റ് പോയിന്റ് ഇട്ട് തന്നെ എഴുതി നോട്ടുണ്ടാക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഇവിടെ പരിചയപ്പെട്ടത് ഒന്നാമത്തെ ധർമ്മമാണ് നോട്ട് അച്ചടിച്ചിറക്കൽ. രണ്ടാമത്തെ ധർമ്മം എന്താണ്? വായ്പ നിയന്ത്രിക്കലാണ്. ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് അച്ചടിച്ച് വിതരണം ചെയ്യുക വഴിയോ വായ്പകൾ വഴിയോ ആണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ ലഭ്യത വർദ്ധിക്കുന്നത്. ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് അച്ചടിച്ച് വിതരണം ചെയ്യുക വഴിയോ അല്ലെങ്കിൽ എന്താണ് വായ്പകൾ വഴിയോ ആണെന്ത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലെ പണത്തിന്റെ ലഭ്യത വർദ്ധിക്കുന്നത്. വായ്പയുടെ നിയന്ത്രണം റിസർവ് ബാങ്കിന്റെ ഒരു പ്രധാന ചുമതലയാണ്. വായ്പയുടെ നിയന്ത്രണം എന്ന് പറയുന്നത് റിസർവ് ബാങ്കിന്റെ എന്താണ് ഒരു പ്രധാന ചുമതലയാണ്. പലിശ നിരക്കിൽ മാറ്റം വരുത്തിയാണ് ഇത് സാധിക്കുന്നത്. പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പയുടെ അളവ് കുറയുന്നു, പലിശ നിരക്ക് കുറയുമ്പോഴോ വായ്പയുടെ അളവ് കൂടുന്നു എന്നീ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്യുക. പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കുക ഇന്ത്യയിൽ വായ്പ നിയന്ത്രിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് റിസർവ് ബാങ്ക് ആണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ വായ്പയുടെ നിയന്ത്രണം എന്താണ്? റിസർവ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ്. അതേപോലെ തന്നെ പലിശ നിരക്കിൽ മാറ്റം വരുത്തിയിട്ടാണ് എന്ത്
വായ്പയുടെ നിയന്ത്രണം റിസർവ് ബാങ്ക് സാധ്യമാക്കുന്നത്. പലിശ നിരക്ക് കൂടുന്ന സമയത്ത് വായ്പയുടെ അളവ് കുറയുകയും പലിശ നിരക്ക് കുറയുമ്പോൾ വായ്പയുടെ അളവ് കൂടുകയുമാണ് ചെയ്യുന്നതെന്ന കാര്യം ഓർക്കുക. മൂന്നാമത്തെ ധർമ്മമാണ് സർക്കാരിന്റെ ബാങ്ക് എന്ന് പറയുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായി പ്രവർത്തിക്കുക എന്നത് റിസർവ് ബാങ്കിന്റെ ധർമ്മമാണ്. ഇതനുസരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അവർക്ക് വായ്പ നൽകുകയും മറ്റ് ബാങ്കിംഗ് സേവനങ്ങൾ നൽകുകയും ചെയ്യുന്നു. സർക്കാരുകൾക്കായി ചെയ്യുന്ന ഈ സേവനങ്ങൾക്ക് യാതൊരു പ്രതിഫലവും റിസർവ് ബാങ്ക് വാങ്ങുന്നില്ല എന്ന കാര്യവും ഓർക്കുക. അപ്പൊ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായിട്ട് എന്തു പ്രവർത്തിക്കുന്നു? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നു. ഇതെന്താണ്? റിസർവ് ബാങ്കിന്റെ മറ്റൊരു ധർമ്മമാണ്. ഇതനുസരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് എന്താണ്? വായ്പ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് എന്ത് സ്വീകരിക്കുന്നുണ്ട്? നിക്ഷേപങ്ങളും സ്വീകരിക്കുന്നുണ്ട്. ഇതിന് പുറമെ എന്താണ്? മറ്റ് ബാങ്കിംഗ് സേവനങ്ങളൊക്കെ നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ സർക്കാരുമായിട്ട് ചെയ്യുന്ന ഈ സേവനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രതിഫലവും ആരും മേടിക്കുന്നില്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മേടിക്കുന്നില്ല എന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ പഠിച്ചു: നോട്ട് അച്ചടിച്ചിറക്കൽ, വായ്പകൾ നിയന്ത്രിക്കൽ, സർക്കാരിന്റെ ബാങ്ക്. ഇനി അടുത്തായിട്ട് നൽകിയിരിക്കുന്നത് ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയുന്നതാണ്. എല്ലാ ബാങ്കുകളുടെയും അമരക്കാരനാണ് റിസർവ് ബാങ്ക്. ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുകയും ബാങ്കുകൾക്ക് ഉപദേശം നൽകുകയും ചെയ്യുക എന്നത് റിസർവ് ബാങ്കിന്റെ ഒരു ധർമ്മമാണ്. റിസർവ് ബാങ്ക് എല്ലാ ബാങ്കുകളുടെയും പണസംബന്ധമായ കാര്യങ്ങളുടെ അവസാന ആശ്രയമായിട്ട് പ്രവർത്തിക്കുന്നു. എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന പരമോന്നത ബാങ്കാണ് റിസർവ് ബാങ്ക് എന്ന കാര്യം ഓർത്തിരിക്കുക. രാജ്യത്ത് പ്രവർത്തിക്കുന്ന മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുകയും ചെയ്യുന്നതാരാണ്? റിസർവ് ബാങ്കാണ്. അപ്പൊ എല്ലാ ബാങ്കുകളുടെയും അമരക്കാരനാണ് റിസർവ് ബാങ്ക്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. ബാങ്കുകളുടെ പ്രവർത്തനങ്ങളൊക്കെ സഹായിക്കുന്നു. ബാങ്കുകൾക്ക് ഉപദേശം നൽകുകയും അതേപോലെ തന്നെ റിസർവ് ബാങ്ക് എല്ലാ ബാങ്കുകളുടെയും പണസംബന്ധമായ കാര്യങ്ങളുടെ അവസാന ആശ്രയമായിട്ട് പ്രവർത്തിക്കുന്നു. എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന പരമോന്നത ബാങ്കാണ് റിസർവ് ബാങ്ക്. രാജ്യത്ത് പ്രവർത്തിക്കുന്ന മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുകയും ഒക്കെ ആരാണ്? റിസർവ് ബാങ്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു ബാങ്കുകളുടെ ബാങ്ക് എന്ന്. അപ്പൊ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന കാര്യം ഓർക്കുക. അപ്പൊ എല്ലാ ബാങ്കുകളുടെ അമരക്കാരൻ റിസർവ് ബാങ്ക്. രാജ്യത്ത് പ്രവർത്തിക്കുന്ന മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുകയും ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ റിസർവ് ബാങ്ക് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ റിസർവ് ബാങ്കിന്റെ നാല് ധർമ്മങ്ങൾ പഠിച്ചു: നോട്ട് അച്ചടിച്ചിറക്കൽ, വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിന്റെ ബാങ്ക്, ബാങ്കുകളുടെ ബാങ്ക് എന്നീ കാര്യങ്ങൾ ഓർക്കുക. എല്ലാ കാര്യങ്ങളും PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. വരാൻ പോകുന്ന പരീക്ഷകൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പഠിച്ചത്. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഇനി നമ്മൾ അടുത്തയോട് പരിചയപ്പെടുന്നത് ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് ആണ്. എന്താണ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് കൃത്യമായിട്ട് എസ്ഇആർടി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്നുണ്ട്. നിക്ഷേപം, വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. നിക്ഷേപം, വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ, നിക്ഷേപം, വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. നിക്ഷേപം, വായ്പ തുടങ്ങിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ് ധനകാര്യ സ്ഥാപനങ്ങൾ. ഈ ധനകാര്യ സ്ഥാപനങ്ങളെ പ്രധാനമായി രണ്ടായി തരംതിരിച്ചു: ഒന്ന് ബാങ്കുകൾ, മറ്റൊന്നാണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ. ബാങ്കുകളുമായി ബന്ധപ്പെട്ട് അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു: വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ എന്നിങ്ങനെ ബാങ്കുകളെ എത്രയായിട്ട് തരംതിരിച്ചു? നാലായിട്ട് തരംതിരിച്ചു. ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണ് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികള്, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങള്, ഇൻഷുറൻസ് കമ്പനികളൊക്കെ എന്താണ് ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് ധനകാര്യ സ്ഥാപനങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങളെ രണ്ടായി തിരിച്ചു: ബാങ്കുകളെന്നും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെന്നും. ബാങ്കുകൾ തന്നെ നാലു തരം: വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ. ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ മൂന്നായി തിരിച്ചു: ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ, മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിങ്ങനെ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളെ മൂന്നായിട്ട് തരംതിരിച്ചു. ഇനി ഇവിടെ പറയുന്നു ആദ്യമായിട്ട് ധനകാര്യ സ്ഥാപനങ്ങളിലെ ഒന്നാമത്തെ ഡിവിഷനായ ബാങ്കുകളാണ്. ഏതെങ്കിലും ബാങ്ക് നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ബാങ്കുകൾ ഏതൊക്കെ? ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാങ്കുകൾ എന്താണ് എന്നതിനെ കുറിച്ച് ഒരു ധാരണയൊക്കെ നമുക്ക് കിട്ടും. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്ക് എന്ന് പറയുന്നത്.
ഭാരതീയ റിസർവ് ബാങ്ക് തയ്യാറാക്കിയുള്ള പൊതു നിയമാവലിയുടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിലാണ് എന്ത് പ്രവർത്തിക്കുന്നത്, ബാങ്ക് പ്രവർത്തിക്കുന്നത്. അപ്പൊ ആരുടെ നിയന്ത്രണത്തിന് കീഴിലാണ് ബാങ്ക് പ്രവർത്തിക്കുക? ഭാരതീയ റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ് എന്ത് പ്രവർത്തിക്കുക? ബാങ്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയോ ആവശ്യക്കാർക്ക് എന്താണ് വ്യവസ്ഥകൾക്ക് വിധേയമായ വായ്പകൾ നൽകുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളെയാണ് നമ്മൾ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഈ ബാങ്കുകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് ഭാരതീയ റിസർവ് ബാങ്ക് തയ്യാറാക്കിയിട്ടുള്ള പൊതു നിയമാവലിയുടെയും നിബന്ധനകളുടെയും അടിസ്ഥാനത്തിലാണെന്ന കാര്യം ഓർക്കണം. ഇവിടെ ഒരു ചാർട്ട് നൽകിയിരിക്കുന്നു, ബാങ്കുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു ചാർട്ടാണ്. ബാങ്കുകൾ എന്ന് പറയുമ്പോൾ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവയിൽ നിന്ന് എന്താണ് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു, തുടർന്ന് സ്വീകരിച്ച നിക്ഷേപങ്ങൾ എന്താണ് വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവയ്ക്ക് എന്താണ് വായ്പകളായിട്ട് നൽകുകയും ചെയ്യുന്നു. നമ്മൾ കൊടുത്ത ആ ഒരു നിക്ഷേപം വ്യക്തികളാകാം, സ്ഥാപനങ്ങളാകാം, സർക്കാരാകാം ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ അവർക്ക് നിക്ഷേപ തുകയുടെ ഒരു പലിശ എന്താണ് തിരികെ നൽകുന്നുണ്ട്. അതേസമയത്ത് വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവയ്ക്ക് വായ്പകൾ നൽകുമ്പോൾ ഈ വായ്പക്കാരും എന്ത് കൊടുക്കണം? ബാങ്കിന് ഒരു പലിശ കൊടുക്കണം. ഇതാണ് ബാങ്കിന്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഒരു ചാർട്ട് രൂപത്തിൽ ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സർക്കാർ എന്നിവയിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. ആ നിക്ഷേപങ്ങൾ സ്വീകരിച്ചാൽ അതിന് ഒരു പലിശയും ബാങ്ക് തിരികെ കൊടുക്കുന്നുണ്ട്. അതേസമയത്ത് ഇങ്ങനെ സ്വീകരിച്ച ഈ നിക്ഷേപം എന്താണ് മറ്റു വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സർക്കാരിനുമൊക്കെ എന്താണ് വായ്പകളായിട്ട് നൽകുന്നുണ്ട്. ഇങ്ങനെ വായ്പകൾ നൽകുമ്പോൾ ആ വായ്പ മേടിച്ചവരെന്താണ് ബാങ്കിന് തിരികെ പലിശയും ചേർത്തിട്ടായിരിക്കും ഇത് മടക്കി അടയ്ക്കുക. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതാണ് എന്ത് ബാങ്കിന്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. നിക്ഷേപങ്ങൾ സ്വീകരിക്കുമ്പോൾ അവയ്ക്ക് പലിശ നൽകുന്നു എന്ന് ഈ ഒരു ചാർട്ടിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നു. അതുപോലെ തന്നെ വായ്പകൾ നൽകുമ്പോൾ അവയ്ക്ക് പലിശ ചുമത്തുന്നു എന്നും നമുക്ക് ഈ ഒരു ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. വായ്പകൾക്ക് ചുമത്തുന്ന പലിശ നിരക്ക് നിക്ഷേപത്തിന് നൽകുന്ന പലിശ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും എന്ന കാര്യവും നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടു, ബാങ്ക് എന്താണ് വായ്പകൾ നൽകുമ്പോൾ പലിശ മേടിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ബാങ്കിൽ നിക്ഷേപിക്കുന്നവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? പലിശ കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ പറഞ്ഞു ബാങ്ക് വായ്പയ്ക്ക് മേടിക്കുന്ന പലിശയായിരിക്കും കൂടുതൽ എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഒരു ഡിഫറൻസ് ആണ്, ഈ പലിശകൾ തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് എന്ത് ബാങ്കിന്റെ പ്രധാനപ്പെട്ട വരുമാനം എന്നൊരു പോയിന്റും കൂടി ഒന്ന് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത് ബാങ്കുകളുടെ വളർച്ച ഇന്ത്യയിൽ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. 1770 ആരംഭിച്ച ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക് എന്ന കാര്യം ഓർക്കുക. 1770 ആരംഭിച്ച ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്കാണ്. അന്നു മുതൽ ഇന്ന് വരെയുള്ള ബാങ്കിങ് മേഖലയുടെ വളർച്ചയെ 3 ഘട്ടങ്ങളായിട്ട് തിരിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്, സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കാവുന്നതാണ്. ബാങ്കുകളുടെ വളർച്ച 1770 മുതൽ ഇന്ന് വരെ എത്ര ഘട്ടങ്ങളായിട്ട് തരംതിരിക്കുന്നു? 3 ഘട്ടങ്ങളായിട്ട് തരംതിരിക്കുന്നു. 1770 ആരംഭിച്ച ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക രീതിയിലുള്ള ബാങ്ക്. 1770 ആരംഭിച്ച ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാന്റെ ആ ഒരു കാലഘട്ടം മുതൽ ഇന്ന് വരെ ബാങ്കുകളുടെ വളർച്ചയെ, ബാങ്കിങ് മേഖലയുടെ വളർച്ചയെ എത്ര ഘട്ടങ്ങളായിട്ട് തരംതിരിക്കുന്നു? 3 ഘട്ടങ്ങളായിട്ട് തരംതിരിക്കുന്നു. ആ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. 1770 മുതൽ 1969 വരെയുള്ള ആ ഒരു കാലഘട്ടമാണ് എന്തെന്ന് പറയുന്നത് ഒന്നാം ഘട്ടം അല്ലെങ്കിൽ ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. 1969 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് ബാങ്കുകളുടെ ദേശസാൽക്കരണമാണ്. ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് ആദ്യമായിട്ട് സ്വതന്ത്ര ഇന്ത്യയിൽ ബാങ്കുകൾ ദേശസാൽക്കരണം ചെയ്യപ്പെടുന്നത് 1969 ആ ഒരു കാലഘട്ടത്തിലാണ്. 1970 മുതൽ 1969 വരെയുള്ള ആ ഒരു കാലഘട്ടം, ബാങ്കുകളുടെ ദേശസാൽക്കരണം വരെയുള്ള കാലഘട്ടമാണ് ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടു ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ രൂപീകരിച്ച 1770 ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്കാണ്. അന്നു മുതൽ ഇങ്ങോട്ട് 1969 വരെയുള്ള ബാങ്കുകളുടെ ദേശസാൽക്കരണം നടക്കുന്ന ആ ഒരു കാലം വരെയുള്ള കാലഘട്ടമാണ് ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ 1969 ജൂലൈ 19, കൃത്യമായി പറഞ്ഞാൽ 1969 ജൂലൈ 19 എന്ത് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിലെ ബാങ്കുകളൊക്കെ ദേശസാൽക്കരിക്കുന്നത്. അന്ന് എത്ര ബാങ്കുകൾ ദേശസാൽക്കരിച്ചു? 14 ബാങ്കുകളാണ് ദേശസാൽക്കരിച്ചതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ ഇനി അടുത്തതായിട്ട് പറയുന്നത് ഈ ഘട്ടത്തിൽ, അതായത് ഈ ഒന്നാം ഘട്ടത്തിൽ അല്ലെങ്കിൽ ആദ്യ ഘട്ടത്തിൽ ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ് എന്നീ പ്രസിഡൻസി ബാങ്കുകൾ ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താണ് ഇന്ത്യയിൽ സ്ഥാപിച്ചു.
അപ്പോൾ ആദ്യ ഘട്ടത്തിൽ സ്ഥാപിച്ച മൂന്ന് പ്രധാനപ്പെട്ട ബാങ്കുകളാണ് ഏത്? ബാങ്ക് ഓഫ് ബംഗാളും ബാങ്ക് ഓഫ് ബോംബെയും ബാങ്ക് ഓഫ് മദ്രാസും. അപ്പോൾ ഇതൊക്കെ എന്താണ്? പ്രസിഡൻസി ബാങ്കുകളാണ്. ഇത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എവിടെ സ്ഥാപിക്കുന്നു? ഇന്ത്യയിൽ സ്ഥാപിക്കുന്നു. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ സ്ഥാപിച്ച മൂന്ന് പ്രധാനപ്പെട്ട പ്രസിഡൻസി ബാങ്കുകളുടെ പേര് നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ബാങ്ക് ഓഫ് ബംഗാള്, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ്. ഈ ഒരു ഘട്ടത്തിൽ, ആദ്യ ഘട്ടത്തിൽ 1770 മുതൽ 1769 വരെ ബാങ്കുകളുടെ പ്രവർത്തനവും വളർച്ചയും ഒക്കെ എന്തായെന്ന് സാവധാനമായിരുന്നു എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ ഒന്നാം ഘട്ടം ഇവിടെ വെച്ച് അവസാനിക്കുന്നു. തുടർന്ന് രണ്ടാം ഘട്ടം തുടക്കം കുറിക്കുന്നു. 1969 മുതൽ 1990 വരെയുള്ള രണ്ടാം ഘട്ടത്തിൽ ബാങ്കുകളുടെ പ്രവർത്തനം വേഗത്തിലായിരുന്നു. ഇപ്പോൾ രണ്ടാം ഘട്ടം എന്നാണ്? 1969 മുതൽ 1990 വരെയാണ്. പ്രത്യേകം നോട്ട് ചെയ്യണം, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. 1969 മുതൽ 1990 വരെയാണ് ഇന്ത്യയിൽ ബാങ്കുകളുടെ വളർച്ചയുടെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത്. അവിടെ എന്താണ് ബാങ്കുകളുടെ പ്രവർത്തനം എന്നാണ്? വേഗത്തിലായി. സാമൂഹിക പുരോഗതി കൂടി ലക്ഷ്യമാക്കി ബാങ്കുകൾ പ്രവർത്തിക്കണം എന്ന കാഴ്ചപ്പാട് ബാങ്കുകളുടെ ദേശസാൽക്കരണത്തിലേക്ക് നയിച്ചു. 1969 14 ബാങ്കുകളും 1980 6 ബാങ്കുകളും ദേശസാൽക്കരിച്ചു. ദേശസാൽകൃതമായ ബാങ്ക് ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും എന്താണ് മൊത്തം 20 ബാങ്കുകളാണ് ദേശസാൽക്കരിക്കപ്പെട്ടത്. അതിലെ ഒരു ബാങ്കാണ് ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ. അത് പിന്നീട് 1993 പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു. PSC എപ്പോഴും ചോദിക്കുന്നതാണ് ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ ലയിച്ചത് ഏത് ബാങ്കിലാണ്? പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് 1993. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാം ഘട്ടം പരിചയപ്പെട്ടു. 1969 മുതൽ 1990 വരെയാണ്. ഈ രണ്ടാം ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ബാങ്കുകളുടെ ദേശസാൽക്കരണം. ആദ്യഘട്ടത്തിൽ 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. കൃത്യം ഡേറ്റ് പറഞ്ഞാൽ 1969 ജൂലൈ മാസം 19th. ഇനി രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത് 1980. ആ സമയത്ത് 6 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. അങ്ങനെ 14 ഉം 6 ഉം കൂട്ടി 20 ബാങ്കുകൾ മൊത്തം ദേശസാൽക്കരിച്ചു. രണ്ടാം ഘട്ടം കൃത്യമായി പറഞ്ഞാൽ 1980 ഏപ്രിൽ 15 ബാങ്കുകളുടെ ദേശസാൽക്കരണം നടക്കുന്നത്. ഇങ്ങനെ രണ്ടാം ഘട്ടം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് സാമൂഹിക പുരോഗതി കൂടി ലക്ഷ്യമാക്കി ബാങ്കുകൾ എന്താണ് പ്രവർത്തനം എന്ന സാമൂഹിക പുരോഗതി കൂടി ലക്ഷ്യമാക്കിയാണ് ബാങ്കുകളുടെ പ്രവർത്തനം എന്ന കാഴ്ചപ്പാട് ആണ് ഈ പറയുന്ന ബാങ്കുകളുടെ ദേശസാൽക്കരണത്തിലേക്ക് നയിച്ചത്. സാമൂഹിക പുരോഗതി കൂടി ലക്ഷ്യമാക്കിയാവണം ബാങ്കുകൾ പ്രവർത്തിക്കേണ്ടത് എന്നൊരു കാഴ്ചപ്പാടാണ് എന്തിലേക്ക് നയിച്ചത്? ബാങ്കുകളുടെ ദേശസാൽക്കരണത്തിലേക്ക് നയിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന ബാങ്കുകളുടെ പ്രവർത്തനവും വളർച്ചയൊക്കെ സാവധാനമായിരുന്നുവെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ എന്താണ് പ്രവർത്തനം എന്താണ് വേഗത്തിലായി. ഇപ്പൊ രണ്ടാം ഘട്ടത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് ഈ ബാങ്കുകളുടെ ദേശസാൽക്കരണമൊക്കെ നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയും ഒന്നാം ഘട്ടം ബാങ്ക് ദേശസാൽക്കരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ VV ഗിരി ആണെന്ന കാര്യം ഓർക്കുക. രണ്ടാം ഘട്ടം ബാങ്കുകൾ ദേശസാൽക്കരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ നീലം സഞ്ജീവ റെഡ്ഡിയാണ്. പ്രധാനമന്ത്രി ആര് തന്നെയാണ് ഈ രണ്ട് ഘട്ടങ്ങളിലും ഇന്ദിരാഗാന്ധി തന്നെയാണെന്ന കാര്യം ഓർക്കുക. ഇനി ആദ്യ ഘട്ടവുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത് 50 കോടി ആസ്തിയുള്ള ബാങ്കുകളെയാണ് ഒന്നാം ഘട്ടത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത്? ദേശസാൽക്കരിച്ചത്. രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ 200 കോടി ആസ്തിയുള്ള ബാങ്കുകളാണ് രണ്ടാം ഘട്ടത്തിൽ ദേശസാൽക്കരിച്ചത്. നിലവിൽ നമ്മുടെ ഇന്ത്യയില് മൊത്തം എത്ര ദേശസാൽകൃത ബാങ്കുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 12, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ 12 ആണെന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. നിലവിൽ നമ്മുടെ ഇന്ത്യയില് എത്ര ദേശസാൽകൃത ബാങ്കുകളുണ്ട്? 12 ദേശസാൽകൃത ബാങ്കുകളാണ് ഉള്ളത് എന്ന കാര്യം ഓർക്കുക. എവിടെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്, പക്ഷെ ഇത് പഴയ ഒരു ലിസ്റ്റാണ് നൽകിയിരിക്കുന്നത്. പുതിയ കണക്ക് പ്രകാരം എത്രയാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ 12 ദേശസാൽകൃത ബാങ്കുകളാണ് ഉള്ളത് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഏതെല്ലാമാണ് ആ 12 ദേശസാൽകൃത ബാങ്ക്? ഒന്ന് ബാങ്ക് ഓഫ് ബറോഡ. ഒന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ബാങ്ക് ഓഫ് ബറോഡയാണ്. ഈ ഒരു ബാങ്ക് എന്നാണ് ഇപ്പം നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള പബ്ലിക് സെക്ടറിലുള്ള ഒരു ബാങ്കാണ് ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് വരുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ദേശസാൽകൃത ബാങ്കിൽ ഉൾപ്പെടുന്ന രണ്ടാമത്തെ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ. മറ്റൊന്ന് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയാണ്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര. പിന്നെ വരുന്നത് കാനറ ബാങ്ക്. അടുത്ത ബാങ്ക് ദേശസാൽകൃത ബാങ്കിൽ നിലവിലുള്ളത് കാനറ ബാങ്ക് ആണ്. അടുത്തതായിട്ട് വരുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ ഭാരതത്തിലുള്ള ദേശസാൽകൃത ബാങ്ക് ആണ്. മറ്റൊന്ന് ഇന്ത്യൻ ബാങ്ക് ആണ്. ഇന്ത്യൻ ബാങ്കും എന്താണ് ദേശസാൽകൃത ബാങ്കായിട്ട് നിലവിൽ ഇന്ത്യയിലുണ്ട്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഉണ്ട്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നു ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. ഏഴാമതായിട്ട്, എട്ടാമതായിട്ട് അറിഞ്ഞിരിക്കുക പഞ്ചാബ് നാഷണൽ ബാങ്ക്.
നിലവിൽ ഇന്ത്യയിലുള്ള ദേശസാൽകൃത ബാങ്കിൽ വരുന്നതാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. പിന്നെ അറിഞ്ഞിരിക്കുക പഞ്ചാബ് ആൻഡ് സിന്ത് ബാങ്ക്. പഞ്ചാബ് ആൻഡ് സിന്ത് ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ത് ബാങ്ക് നിലവിലുള്ള ദേശസാൽകൃത ബാങ്കാണ്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയും നിലവിലുണ്ട്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. മറ്റൊന്നാണ് യൂക്കോ ബാങ്ക്. യൂക്കോ ബാങ്കും ഇപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണെന്ന കാര്യം ഓർക്കുക. ദേശസാൽകൃത ബാങ്കിൽ ഉൾപ്പെടുന്നതാണ് യൂക്കോ ബാങ്ക് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പം ഇന്ത്യയിലുള്ള മറ്റൊരു ദേശസാൽകൃത ബാങ്കാണ് ഏത്? യൂക്കോ ബാങ്ക് എന്ന കാര്യം ഓർക്കണം. പിന്നെ വരുന്ന ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. SBI ആണ് മറ്റൊരു ബാങ്കായിട്ട് വരുന്നത്. അങ്ങനെ ഇത്രയും ബാങ്കുകളാണ് മൊത്തം നമ്മുടെ ഇന്ത്യയിലുള്ള 12 ദേശസാൽകൃത ബാങ്കുകൾ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഏതെല്ലാമാണ് നിലവിൽ ഇന്ത്യയിലുള്ള 12 ദേശസാൽകൃത ബാങ്കുകൾ? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക്, അതുപോലെ തന്നെ പഞ്ചാബ് ആൻഡ് സിന്ത് ബാങ്ക്. പിന്നെ നമ്മൾ പരിചയപ്പെട്ടു യൂക്കോ ബാങ്ക്. അവസാനമായി നമ്മൾ പരിചയപ്പെട്ടു SBI. ഇത്രയും 12 ബാങ്കുകളാണ് നിലവിൽ ഇന്ത്യയിലുള്ള ദേശസാൽകൃത ബാങ്കുകൾ എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. നമുക്കറിയാം 2019 2020 ആയിട്ടാണ് ബാങ്ക് ലയനം അവസാനമായിട്ട് നടക്കുന്നത്. 2019 ഓഗസ്റ്റ് മാസത്തിലും 2020 ഏപ്രിലൊക്കെ ആയിട്ടാണ് ബാങ്ക് ലയനം നടക്കുന്നത്. അത് പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിട്ടുള്ള നിർമ്മലാ സീതാരാമനാണ്. പരീക്ഷകളിൽ ചോദിക്കാവുന്നതാണ്. ഇങ്ങനെ ഈ പറഞ്ഞ ബാങ്ക് ലയനങ്ങളൊക്കെ നടന്നതിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരിക പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക്. ഒന്നാമത്തെ നമുക്കറിയാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇനി ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങളിലേക്ക് വരാം. 1991 മുതലുള്ള മൂന്നാം ഘട്ടത്തിൽ, അപ്പോൾ ഒന്നാം ഘട്ടം നമ്മൾ പഠിച്ചു 1770 മുതൽ 1969 വരെ, രണ്ടാം ഘട്ടം നമ്മൾ പഠിച്ചു 1969 മുതൽ 1990 വരെ. 1991 മുതലാണ് മൂന്നാം ഘട്ടം വരുന്നത്. 1991 മുതലുള്ള മൂന്നാം ഘട്ടത്തിൽ ബാങ്കിംഗ് മേഖല അടിസ്ഥാന ധർമ്മങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം മറ്റനേകം സേവനങ്ങൾ കൂടി നടപ്പിലാക്കി. വേഗം, സമയലാഭം, നടപടിക്രമങ്ങൾ എളുപ്പമാക്കൽ എന്നിവയ്ക്ക് എന്താണ് സഹായമാകുന്ന പല പരിഷ്കാരങ്ങളും എന്താണ് ബാങ്കുകൾ വരുത്തി. ഈ മൂന്നാം ഘട്ടത്തിലാണ് ATM, ക്രെഡിറ്റ് കാർഡ്, ഫോൺ ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, കോർ ബാങ്കിങ് തുടങ്ങിയ നൂതന സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നത്. ഏത് ഘട്ടത്തിലാണ്? മൂന്നാം ഘട്ടത്തിലാണെന്ന കാര്യം ഓർക്കുക. ഇനി ഈ ഘട്ടത്തിൽ ലൈസൻസ് ലഭിച്ച സ്വകാര്യ ബാങ്കുകൾ നൂതന പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിൽ നടപ്പിലാക്കുകയുണ്ടായി. ഇത്തരം ബാങ്കുകളാണ് പുത്തൻ തലമുറ ബാങ്കുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ മൂന്നാം ഘട്ടത്തിൽ ലൈസൻസ് ലഭിച്ച സ്വകാര്യ ബാങ്കുകൾ നൂതന പ്രവർത്തനങ്ങൾ എന്താണ് കൂടുതൽ വേഗത്തിലാക്കുന്നു. ഇത്തരത്തിലുള്ള ബാങ്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പുത്തൻ തലമുറ ബാങ്കുകൾ എന്ന് പറയുന്നത് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിച്ചുകൊണ്ട് ബാങ്കിങ് മേഖലയിൽ ഇപ്പോൾ എന്താണ് ധാരാളം മാറ്റങ്ങൾ പ്രകടമാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 2017 April 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് അസോസിയേറ്റ് ബാങ്കുകളായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂറും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാലയും അതോടൊപ്പം തന്നെ ഭാരതീയ മംഗളാ ബാങ്കും ലയിപ്പിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നത് തന്നെയാണ് ആ ഒരു ഡേറ്റ് ഓർത്ത് വെച്ചേക്കുക, 2017 April 1 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് അതിൻ്റെ അസോസിയേറ്റ് ബാങ്കുകളായിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പട്യാല, ഒപ്പം ഭാരതീയ മംഗളാ ബാങ്ക് എന്നിവയൊക്കെ ലയിപ്പിച്ചത് എപ്പോഴെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക 2017 April 1 എന്ന കാര്യം ഓർത്തിരിക്കുക. ബാങ്കുകൾ അടിസ്ഥാനപരമായി ഒരേ ധർമ്മമാണ് നിർവഹിക്കുന്നതെങ്കിലും ചില പ്രവർത്തനങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്നു. പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകളെ വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ എന്നിങ്ങനെ തരംതിരിക്കുന്നുണ്ടെന്ന കാര്യം ഓർക്കുക. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ. അടിസ്ഥാനപരമായി നോക്കുകയാണെങ്കിൽ ബാങ്കുകൾ എന്ന് പറയുന്ന ഒരേ ധർമ്മമാണ് നിർവഹിക്കുന്നത്. എങ്കിൽ പോലും പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകളെ നാലായി തിരിച്ചു. ഒന്ന് വാണിജ്യ ബാങ്കുകൾ, സഹകരണ ബാങ്കുകൾ, വികസന ബാങ്കുകൾ, സവിശേഷ ബാങ്കുകൾ എന്നിങ്ങനെയാണ് നാലായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ബാങ്കുകളുടെ ആദ്യത്തെ തരംതിരിവായിട്ടുള്ള വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്ന ഭാഗമാണ്, കൊമേഴ്സ്യൽ ബാങ്ക് അല്ലെങ്കിൽ വാണിജ്യ ബാങ്കുകൾ. ബാങ്കിങ് മേഖലയിലെ പഴക്കം ചെന്നതും ധാരാളം ശാഖകളുള്ളതുമായ സംവിധാനമാണ് വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. എന്താണ് വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്? ബാങ്കിങ് മേഖലയിലെ പഴക്കം ചെന്നതും ധാരാളം ശാഖകളുള്ളതുമായിട്ടുള്ള ബാങ്കുകളെയാണ് നമ്മൾ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഈ ബാങ്കുകൾ എന്താണ് രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്കു വഹിക്കുന്നു എന്ന കാര്യം ഓർക്കുക. ഈ ബാങ്കുകൾ ജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കും. വാണിജ്യം, വ്യവസായം, കൃഷി തുടങ്ങിയവയ്ക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് എന്താണ് വായ്പകൾ നൽകുകയും ചെയ്യുന്നു.
അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് വാണിജ്യ ബാങ്കുകളാണ്. ബാങ്കിംഗ് മേഖലയിലെ പഴക്കം ചെന്നതും ധാരാളം ശാഖകൾ ഉള്ളതുമായ സംവിധാനമാണ് വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുന്നു വാണിജ്യ ബാങ്കുകൾ. വാണിജ്യ ബാങ്കുകൾ ജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. ഒപ്പം വാണിജ്യം, വ്യവസായം, കൃഷി തുടങ്ങിയവയ്ക്കായിട്ട് വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് എന്താണ് ഇത്തരത്തിലുള്ള ബാങ്കുകൾ വായ്പകൾ നൽകുകയും ചെയ്യുന്നു. വാണിജ്യ ബാങ്കുകളെ പ്രധാനമായും രണ്ടായി തരംതിരിച്ചു, പൊതുമേഖലാ ബാങ്കുകളെന്നും സ്വകാര്യ ബാങ്കുകളെന്നും. സ്വകാര്യ ബാങ്കുകളെ വീണ്ടും രണ്ടായി തരംതിരിച്ചു, സ്വകാര്യ ഇന്ത്യൻ ബാങ്കുകളെന്നും സ്വകാര്യ വിദേശ ബാങ്കുകളെന്നും രണ്ടായിട്ട് തരംതിരിച്ചു. വാണിജ്യ ബാങ്കുകൾ, പൊതുമേഖലാ ബാങ്കുകളുണ്ട്, സ്വകാര്യ ബാങ്കുകളുണ്ട്. സ്വകാര്യ ബാങ്കുകൾ, സ്വകാര്യ ഇന്ത്യൻ ബാങ്കുകളുണ്ട്, സ്വകാര്യ വിദേശ ബാങ്കുകളുണ്ട്. വാണിജ്യ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ വിവിധ തരത്തിലുള്ള വാണിജ്യ ബാങ്കുകളെ കുറിച്ച് നമ്മളൊരു ചാർട്ടിലൂടെ പരിചയപ്പെട്ട് കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടാം. പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളുടെ ഉടമസ്ഥത പൂർണ്ണമായിട്ടും ആരിലായിരിക്കും? സർക്കാരിലായിരിക്കും. ഇവയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ആരായിരിക്കും? റിസർവ് ബാങ്ക് ആയിരിക്കും. ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും അതിന്റെ അനുബന്ധ ബാങ്കുകളും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ചേരുന്നതാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത് ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും അതിന്റെ അനുബന്ധ ബാങ്കുകളും ദേശസാൽകൃത ബാങ്കുകളും അതോടൊപ്പം തന്നെ റീജിയണൽ റൂറൽ ബാങ്കുകളും ചേരുന്നതാണ് എന്ത് ഇന്ത്യയിലെ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇനി സ്വകാര്യ ഇന്ത്യൻ വാണിജ്യ ബാങ്കുകളുടെയും സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകളുടെയും ഉടമസ്ഥത സ്വകാര്യ വ്യക്തികൾക്കായിരിക്കും. ഇവയും എന്താണ് റിസർവ് ബാങ്കിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും എവിടെ പ്രവർത്തിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും എന്നാൽ ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ബാങ്കുകളെയാണ് നമ്മൾ സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്? ഇന്ത്യയിൽ അവർ രജിസ്റ്റർ ചെയ്തിരിക്കും, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എന്താണ് നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കണം അവരും പ്രവർത്തിക്കേണ്ടത്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കുന്നതും എന്നാൽ ഇവരുടെ ആസ്ഥാനം എവിടെയായിരിക്കും? വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കും ഇവരുടെ ആസ്ഥാനമുണ്ടായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ബാങ്കുകളെയാണ് നമ്മൾ സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ റീജിയണൽ റൂറൽ ബാങ്കുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിനായിട്ട് 1975 സ്ഥാപിച്ച ബാങ്കുകളാണ് RRBs അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്കുകൾ എന്ന് പറയുന്നത്. ചെറുകിട കർഷകര്, കർഷക തൊഴിലാളികള്, ചെറുകിട സംരംഭകർ തുടങ്ങിയവർക്ക് വായ്പ നൽകി സഹായിക്കുന്നു റീജിയണൽ റൂറൽ ബാങ്ക്. റീജിയണൽ റൂറൽ ബാങ്കിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളിലേക്ക് വരാം. ഒന്ന്, ചെറുകിട കർഷകർ, കർഷക തൊഴിലാളികൾ, ചെറുകിട സംരംഭകർ ഇവർക്കൊക്കെ എന്താണ് വായ്പ നൽകി സഹായിക്കുന്നു റീജിയണൽ റൂറൽ ബാങ്ക്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിനായി 1975 സ്ഥാപിച്ച ബാങ്കുകളാണ് റീജിയണൽ റൂറൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ബാങ്കുകളുടെ തരംതിരിവാണ്, അതായത് വാണിജ്യ ബാങ്കുകളുടെ തരംതിരിവാണ്. പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ രണ്ടു തരം, സ്വകാര്യ ഇന്ത്യൻ ബാങ്കുകൾ, സ്വകാര്യ വിദേശ ബാങ്കുകൾ. അതിൽ പൊതുമേഖലാ ബാങ്കുകൾ നമ്മൾ പരിചയപ്പെട്ടു, അതേപോലെ തന്നെ സ്വകാര്യ ബാങ്കുകൾ നമ്മൾ പരിചയപ്പെട്ടു, സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ നമ്മളിവിടെ പരിചയപ്പെട്ടു എന്താണെന്നുള്ള കാര്യം വിശദമായിട്ട്. അതോടൊപ്പം തന്നെ റീജിയണൽ റൂറൽ ബാങ്കുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും ഈ ഒരു ചാപ്റ്ററിൽ നൽകിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കാവുന്നതാണ്. ഒന്ന്, വാണിജ്യ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്ന് പറയുന്നത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നതാണ് വാണിജ്യ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം എന്ന് പറയുന്നത്. നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ബാങ്ക് എന്ത് കൊടുക്കുന്നുണ്ട്? പലിശ കൊടുക്കുന്നുണ്ട്. എന്നാൽ വാണിജ്യ ബാങ്കുകൾ ഏതൊക്കെ തരത്തിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാൽ കൃത്യമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നൽകിയിട്ടുണ്ട്. ഒന്ന്, സമ്പാദ്യ നിക്ഷേപം അല്ലെങ്കിൽ സേവിംഗ് ഡെപ്പോസിറ്റ്, പ്രചലിത നിക്ഷേപം അല്ലെങ്കിൽ കറന്റ് ഡെപ്പോസിറ്റ്, സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ അതിനെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നു, ആവർത്തിത നിക്ഷേപം റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്നും പറയുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PSC എപ്പോഴും ചോദിക്കുന്നതാണ്. വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങൾ നമ്മൾ പരിചയപ്പെടുന്നു, വാണിജ്യ ബാങ്കുകൾ ജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു, അത് ഏതൊക്കെ തരത്തിലാണ് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നത് എന്നതാണ് നാം പഠിക്കാൻ പോകുന്നത്.
കൃത്യമായി ഒരു ചാപ്റ്ററിൽ നൽകിയിരിക്കുന്നു. നാല് തരത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഒന്ന് സമ്പാദ്യ നിക്ഷേപം അല്ലെങ്കിൽ സേവിംഗ് ഡെപ്പോസിറ്റ്, പ്രചലിത നിക്ഷേപം അല്ലെങ്കിൽ കറന്റ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപം, റിക്കറിംഗ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ആവർത്തിത നിക്ഷേപം. എന്താണ് ഇവയെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് പഠിക്കാം. ആദ്യം പരിചയപ്പെടുന്ന സമ്പാദ്യ നിക്ഷേപം അല്ലെങ്കിൽ സേവിംഗ് ഡെപ്പോസിറ്റിനെ കുറിച്ചാണ്. പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണിത്. ഈ നിക്ഷേപത്തിന് ബാങ്കുകൾ കുറഞ്ഞ പലിശ നൽകുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ബാങ്കുകൾ എന്താണ്, കുറഞ്ഞ പലിശയാണ് നൽകുന്നത്. നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് നിക്ഷേപകന് ഈ നിക്ഷേപത്തിൽ നിന്നും പണം പിൻവലിക്കാൻ അവസരമുണ്ട്. ഒരു കാലയളവിൽ എത്ര പ്രാവശ്യം പണം പിൻവലിക്കാൻ കഴിയുമെന്നും എത്ര രൂപ പിൻവലിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ പല ബാങ്കുകളും പല രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. നിക്ഷേപകന് ബാങ്ക് നൽകുന്ന പാസ്ബുക്കിൽ നിക്ഷേപ തുകയുടെയും പിൻവലിച്ച തുകയുടെയും വിശദാംശങ്ങൾ എന്തായിരിക്കും ഉണ്ടായിരിക്കും എന്നും കൂടെ ഓർക്കാം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സമ്പാദ്യ നിക്ഷേപം അല്ലെങ്കിൽ സേവിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇവയെന്താണ്, കുറഞ്ഞ പലിശയായിരിക്കും ഇവയ്ക്ക് ലഭിക്കുന്നത്. പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് സേവിംഗ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സമ്പാദ്യ നിക്ഷേപം എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് നിക്ഷേപകൻ എന്താണ് ഈ ഒരു നിക്ഷേപത്തിൽ നിന്നും പണം പിൻവലിക്കാൻ അവസരം നൽകുന്നു. ഒരു കാലയളവിൽ എത്ര പ്രാവശ്യം പണം പിൻവലിക്കണം, ഇതൊക്കെ എന്താണ് കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ ഒരു നിക്ഷേപം എടുക്കുന്ന സമയത്ത് എത്ര രൂപ നമുക്ക് പിൻവലിക്കാൻ കഴിയും എന്നതിനെ കുറിച്ചൊക്കെ പല ബാങ്കുകൾക്കും പല രീതിയിലുള്ള കാര്യങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. നിക്ഷേപകന് ബാങ്ക് നൽകുന്ന പാസ്ബുക്കിൽ എന്താണ് നിക്ഷേപ തുകയുടെ പിൻവലിച്ച തുകയുടെയും ഒക്കെ വിശദാംശങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് സമ്പാദ്യ നിക്ഷേപം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് അറിഞ്ഞിരിക്കുക, പ്രചലിത നിക്ഷേപം അല്ലെങ്കിൽ കറന്റ് ഡെപ്പോസിറ്റ്. ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്ന നിക്ഷേപമാണ് പ്രചലിത നിക്ഷേപം എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്, എത്ര പ്രാവശ്യം നിക്ഷേപിക്കണം, എത്ര തുക നിക്ഷേപിക്കണം എന്നതൊക്കെ നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ് അവിടെ നമ്മൾ ആ ഒരു അക്കൗണ്ടൊക്കെ നമ്മൾ തുടക്കം കുറിക്കുന്നത്. എന്നാൽ ഇവിടെ എന്താണ്, ഒരു ദിവസം എത്ര പ്രാവശ്യം വേണമെങ്കിലും പണം നിക്ഷേപിക്കാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും പണം പിൻവലിക്കാനൊക്കെ ഒരു സൗകര്യം ഇവിടെ കൊടുക്കുന്നുണ്ട്, പ്രചലിത നിക്ഷേപം അല്ലെങ്കിൽ കറന്റ് ഡെപ്പോസിറ്റിൽ കൊടുക്കുന്നുണ്ട്. ഇത് പ്രധാനമായിട്ടും ഈ ഒരു ഡിപ്പോസിറ്റ് ഉപയോഗിക്കുന്നത് വ്യവസായികളും വ്യാപാരികളുമാണ്. ഇത്തരം നിക്ഷേപങ്ങൾക്ക് എന്ത് നൽകുന്നില്ല, പലിശ ലഭിക്കുന്നില്ല. അപ്പൊ ഇത്തരം നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത് ബിസിനസ് സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ദിവസം തന്നെ ധാരാളം തവണ പണം പിൻവലിക്കാനും ധാരാളം തവണ പണം നിക്ഷേപിക്കാനും പറ്റുന്നു ഈ ഒരു അക്കൗണ്ടിലേക്ക്. പക്ഷെ ഇതിനെന്ത് കൊടുക്കില്ല, പലിശ കൊടുക്കുന്നില്ല. ഇത്തരം നിക്ഷേപങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആരാണ്, വ്യവസായികളും വ്യാപാരികളുമാണ്. മൂന്നാമത് നമ്മൾ പരിചയപ്പെട്ട ഒരു ഡിപ്പോസിറ്റ് ആണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപം. ഇവിടെ എന്താണ്, വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ യോജിച്ചതാണ് സ്ഥിര നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ, ഒരു നിശ്ചിത കാലയളവിലേക്ക് നമ്മൾ ആ ഒരു പണം എന്താണ് ബാങ്കിൽ നിക്ഷേപിക്കുകയാണ്. നിക്ഷേപത്തിന്റെ കാലാവധിയെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ എന്ത് നിശ്ചയിക്കുന്നത്, പലിശ നിരക്ക് നിശ്ചയിക്കുന്നത്. നിശ്ചിത കാലാവധി പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുക, പണം പിൻവലിക്കാൻ പറ്റുക. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു പണം പിൻവലിക്കുന്ന ആ നിശ്ചിത കാലാവധി പൂർത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ആ പണം പിൻവലിക്കുന്നതെങ്കിൽ നിശ്ചിത നിരക്കിൽ പലിശ നമുക്ക് ലഭിക്കുന്നു. എന്നാൽ നിശ്ചിത കാലാവധിക്ക് മുമ്പ് നമ്മൾ പണം പിൻവലിച്ചാലോ, പലിശ നിരക്ക് കുറയുകയും ചെയ്യുന്നു എന്ന കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പൊ സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ യോജിച്ച നിക്ഷേപ രീതിയാണ് സ്ഥിര നിക്ഷേപം എന്ന് പറയുന്നത്. സ്ഥിര നിക്ഷേപ രീതിയിൽ എന്തടിസ്ഥാനത്തിലാണ് പലിശ നിരക്ക് നിശ്ചയിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിക്ഷേപത്തിന്റെ കാലാവധിയുടെ അടിസ്ഥാനത്തിലാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി മറ്റൊന്നാണ് റിക്കറിംഗ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ ആവർത്തിത നിക്ഷേപം എന്ന് പറയുന്നത്. ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു നിശ്ചിത തുക വീതം ഓരോ പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപം എന്ന് പറയുന്നത്. സമ്പാദ്യ നിക്ഷേപത്തേക്കാൾ കൂടിയ പലിശ നിരക്ക് ഈ നിക്ഷേപത്തിന് ലഭിക്കും എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. സമ്പാദ്യ നിക്ഷേപത്തേക്കാൾ എന്താണ് കൂടിയ പലിശ നിരക്ക് എന്തിന് ലഭിക്കും, ആവർത്തിത നിക്ഷേപം അല്ലെങ്കിൽ റിക്കറിംഗ് ഡിപ്പോസിറ്റിന് ലഭിക്കും. സേവിംഗ് ഡിപ്പോസിറ്റിനേക്കാൾ കൂടുതൽ പലിശ എന്തിന് ലഭിക്കും, റിക്കറിംഗ് ഡെപ്പോസിറ്റിന് ലഭിക്കും. എന്നാൽ സ്ഥിര നിക്ഷേപത്തേക്കാൾ പലിശ നിരക്ക് ഇവിടെ എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ച നാല് നിക്ഷേപങ്ങളുണ്ട്. ഒന്ന് നമ്മൾ പരിചയപ്പെട്ടു സേവിംഗ് ഡിപ്പോസിറ്റ്, പിന്നെ കറന്റ് ഡിപ്പോസിറ്റ്, പിന്നെ ഫിക്സഡ് ഡിപ്പോസിറ്റ്, റിക്കറിംഗ് ഡിപ്പോസിറ്റ്. ഇതിൽ ഏറ്റവും കൂടുതൽ പലിശ നൽകുന്നത് ഫിക്സഡ് ഡിപ്പോസിറ്റിലാണ്, അതിനുശേഷം റിക്കറിംഗ് ഡിപ്പോസിറ്റിലാണ്, പിന്നെ വരുന്നത് സേവിംഗ് ഡിപ്പോസിറ്റിലാണ്. പലിശയൊന്നും തന്നെ കൊടുക്കുന്നില്ല എന്തില്, കറന്റ് ഡെപ്പോസിറ്റില്. ഇനി റിക്കറിംഗ് ഡിപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപം അല്ലെങ്കിൽ റിക്കറിംഗ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്.
ഇനി ഇവിടെ എന്താണ് പറയുന്നത്, നിക്ഷേപ തുക കാലാവധി തീരുന്നതിന് മുമ്പ് പിൻവലിച്ചാൽ പലിശ നിരക്ക് എന്തായിരിക്കും, കുറയും എന്ന കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഈ പറയുന്ന നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത് വാണിജ്യ ബാങ്കുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നത്. ഇത് നമ്മൾ പരിചയപ്പെട്ട വാണിജ്യ ബാങ്കുകളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ധർമ്മമാണ് വായ്പകൾ എന്ന് പറയുന്നത്. വായ്പകൾ എന്ന് പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ നോക്കാം. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിക്കുന്ന തുകയാണ് പൊതുവെ ബാങ്ക് എന്തായിട്ട് കൊടുക്കുന്നത്, വായ്പയായിട്ട് നൽകുന്നത്. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾ പലതരം വായ്പകൾ നൽകുന്നു. നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പലിശ നിരക്കിനേക്കാൾ കൂടുതലായിരിക്കും വായ്പകളുടെ പലിശ നിരക്ക്. വായ്പാ കാലാവധി, വായ്പയുടെ ആവശ്യം തുടങ്ങിയവയനുസരിച്ച് വായ്പയുടെ പലിശ നിരക്കിൽ വ്യത്യാസം വരും. വായ്പയുടെ കാലാവധി, വായ്പയുടെ ആവശ്യം, ഇതൊക്കെ അനുസരിച്ച് എന്താണ് വായ്പയുടെ പലിശ നിരക്കിൽ വ്യത്യാസം വരും. നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പലിശയേക്കാൾ കൂടുതൽ പലിശ ആയിരിക്കും എന്താ വായ്പ നൽകുമ്പോൾ ആ ഒരു പണത്തിന് ഈടാക്കുക എന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. സാധാരണയായിട്ട് വായ്പകൾ ഏതെങ്കിലും ഒരു ഈട് സ്വീകരിച്ചുകൊണ്ടാണ് നൽകുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് അറിയാവുന്നതാണ്, നമ്മളിപ്പോ ബാങ്കിൽ പോയിട്ട് വായ്പയൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ അവിടെ എന്തെങ്കിലും ഒരു ഈട് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വായ്പ ലഭിക്കുകയുള്ളൂ സാധാരണയായിട്ട്. അങ്ങനെ നമ്മൾ വെക്കുന്ന ഈ പറഞ്ഞ ഈട്, നമ്മളിപ്പോ പറഞ്ഞു വായ്പയായിട്ട് നമ്മൾ ഈട് വെക്കുമെന്ന് പറഞ്ഞു. അതിലൊന്നാണ് ഭൗതിക ആസ്തികൾ, അതായത് നമ്മൾ സ്വർണം വെക്കാം, അതേപോലെ തന്നെ വസ്തുവിന്റെ ആധാരം നമ്മൾ വെക്കാറുണ്ട്. ഇത്തരത്തിലുള്ളവയാണ് നമ്മൾ വെക്കുന്നത് ഈടായിട്ടെങ്കിൽ അതിനെ നമ്മൾ ഭൗതിക ആസ്തികൾ എന്ന് പറയുന്നു. ഇനി സ്ഥിര നിക്ഷേപ പത്രങ്ങൾ, ഫിക്സഡ് ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്സ് നമ്മൾ എന്തായിട്ട് വെക്കുന്നുണ്ട്, ഈടായിട്ട് ബാങ്കിൽ ലോൺ എടുക്കുമ്പോൾ വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ ശമ്പള പത്രം വെച്ചിട്ട് നമ്മൾ ലോൺ എടുക്കാറുണ്ട്. സാലറി സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചും എന്താണ് ബാങ്കുകൾ എന്ത് നൽകുന്നുണ്ട്, വായ്പ നൽകാറുണ്ട്. ഇത്തരം ഈടുകൾ സ്വീകരിച്ച് ബാങ്കുകൾ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നൽകുന്ന വായ്പയെ നമ്മൾ പൊതുവെ വിളിക്കുന്നു ക്യാഷ് ക്രെഡിറ്റ് അല്ലെങ്കിൽ പണവായ്പ എന്നാണ് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള ഈടുകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ബാങ്കുകൾ എന്താണ് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നൽകുന്ന വായ്പയെ നാം പണവായ്പ അല്ലെങ്കിൽ ക്യാഷ് ക്രെഡിറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഭൗതിക ആസ്തികളായിട്ടുള്ള സ്വർണം, വസ്തുവിന്റെ ആധാരം അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപ പാത്രങ്ങൾ, അതേപോലെ തന്നെ ശമ്പള പത്രം തുടങ്ങിയവയൊക്കെ സ്വീകരിച്ചുകൊണ്ട് ബാങ്കുകൾ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വായ്പ നൽകുന്നുവെങ്കിൽ അതിനെ നമ്മൾ ക്യാഷ് ക്രെഡിറ്റ് അല്ലെങ്കിൽ പണവായ്പ എന്നാണ് പറയുന്നത്. ഇനി ബാങ്കുകൾ എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ജനങ്ങൾക്ക് പണവായ്പ നൽകുന്നത്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. കൃഷി ആവശ്യങ്ങൾക്ക് നൽകും, വ്യവസായ ആവശ്യങ്ങൾക്ക് നൽകും, വീട് നിർമ്മിക്കാൻ നൽകും, വാഹനങ്ങൾ വാങ്ങാൻ നൽകും, വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാറുണ്ട്. വാണിജ്യ ബാങ്കുകൾ വ്യക്തികൾക്ക് നൽകുന്ന മറ്റൊരു തരം വായ്പയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. മറ്റൊരു പോയിന്റാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഒന്നാമത് നമ്മൾ പരിചയപ്പെട്ടു പണവായ്പ, ഈട് വെക്കുന്നു, വായ്പ മേടിക്കുന്നു. രണ്ടാമത് നമ്മൾ പരിചയപ്പെടുന്നത് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ടേമാണ്. ഇത് വാണിജ്യ ബാങ്കുകൾ വ്യക്തികൾക്ക് നൽകുന്ന മറ്റൊരു തരം വായ്പയാണ്. വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാനുള്ള ഒരു അവസരമാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ബാങ്കുമായി തുടർച്ചയായി ഇടപാടുകൾ നടത്തുന്ന വ്യക്തികൾക്കാണ് ബാങ്ക് ഈ ഒരു സൗകര്യം നൽകുക. സാധാരണയായി പ്രചലിത നിക്ഷേപമുള്ളവർക്കാണ് ഈ ഒരു അവസരം നൽകുന്നത്. അപ്പോൾ സാധാരണയായിട്ട് പ്രചലിത നിക്ഷേപം അല്ലെങ്കിൽ കറൻറ്റ് ഡെപ്പോസിറ്റ് ഉള്ളവർക്കാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫെസിലിറ്റി കൊടുക്കുന്നത്. എന്താണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്? നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആവശ്യമുള്ള സമയത്ത് പിൻവലിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇവിടെ ഒരുക്കുന്നത്. അപ്പോൾ ബാങ്കുമായിട്ട് തുടർച്ചയായിട്ട് ഇടപാടുകൾ നടത്തുന്ന വ്യക്തികൾക്ക് ബാങ്ക് ഈ ഒരു സൗകര്യം അങ്ങ് നൽകി കൊടുക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഇത് ഏത് നിക്ഷേപത്തിനാണ് നൽകാറുള്ളത്? കറൻറ്റ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ പ്രചലിത നിക്ഷേപത്തിനാണ്. ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞിരിക്കുന്നു, അത് കേൾക്കുമ്പോൾ കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു വ്യക്തിയുടെ അക്കൗണ്ടിൽ ആകെയുള്ള പണം 10,000 രൂപ എന്നും ആ വ്യക്തിക്ക് 12,000 രൂപ ആവശ്യമായി വരുന്നുവെന്നും കരുതുക. ബാങ്ക് 12,000 രൂപ നൽകാറുണ്ട്. അധികമായി നൽകുന്ന 2,000 രൂപയാണ് എന്തെന്ന് പറയുന്നത്, ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഈ അധിക തുകയ്ക്ക് എന്താണ് ബാങ്ക് പലിശ ഈടാക്കും. അധികമായി നൽകുന്ന തുകയ്ക്ക് എന്താണ് ബാങ്ക് ഇവിടെ പലിശ ഈടാക്കുകയും ചെയ്യും. അപ്പൊ ഈ ഒരു ഫെസിലിറ്റിയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് വാണിജ്യ ബാങ്കുകൾ വ്യക്തികൾക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വായ്പയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാനുള്ള ഒരു അവസരമാണ് ഇവിടെ ഒരുക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, ഈ അധികമായിട്ട് നൽകുന്ന തുകയ്ക്ക് ബാങ്ക് എന്താണ് പലിശയും ഈടാക്കും എന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. ഇത് പ്രധാനമായിട്ടും കറൻറ്റ് ഡെപ്പോസിറ്റ് ഉള്ളവർക്കാണ് പ്രധാനമായിട്ടും നൽകുന്നത് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി ഇവിടെ പറയുന്നത് ബാങ്കുകൾ നൽകുന്ന മറ്റ് സൗകര്യങ്ങളും സേവനങ്ങളും എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ബാങ്കുകൾ അടിസ്ഥാന ധർമ്മങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ മറ്റു ചില സൗകര്യങ്ങളും സേവനങ്ങളൊക്കെ പൊതുജനങ്ങൾക്ക് നൽകാറുണ്ട്. അതിലൊന്നാണ് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അവരുടെ വിലവെഴുപ്പുള്ള വസ്തുക്കൾ, അതായത് സ്വർണമാകാം, സ്ഥലത്തിൻ്റെ ആധാരമാകാം, ഇതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് എന്ത് സൗകര്യം നൽകുന്നുണ്ട്, ലോക്കർ സൗകര്യം നൽകുന്നുണ്ട്. അപ്പോൾ ബാങ്കുകൾ നൽകുന്ന മറ്റ് സൗകര്യങ്ങളിലേക്ക് വരുമ്പോൾ ഒന്നാണ് ലോക്കർ സൗകര്യം. നമ്മുടെ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും
അവരുടെ വിലവെടുപ്പുള്ള വസ്തുക്കൾ സ്വർണമാകാം സ്ഥലത്തിൻ്റെ ആധാരമാകാം തുടങ്ങിയവയൊക്കെ സൂക്ഷിക്കുവാൻ വേണ്ടി സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുവാൻ വേണ്ടി ലോക്കർ സൗകര്യം എന്താണ് മിക്ക ബാങ്കുകളും നൽകുന്നുണ്ട്. സാധനങ്ങൾ സുരക്ഷിതമായിട്ട് വെച്ചിട്ടുള്ള ലോക്കറിൻ്റെ ഒരു താക്കോൽ ഉടമസ്ഥനും ഒന്ന് ബാങ്കും എന്താണ് സൂക്ഷിക്കും. രണ്ടുപേരും കൂടി ചേർന്നാൽ മാത്രമേ എന്താണ് ലോക്കർ നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. ഈ സൗകര്യം അനുവദിക്കുന്നതിന് ഇടപാടുകാരിൽ നിന്ന് ഒരു നിശ്ചിത തുക എന്താണ് സർവീസ് ചാർജായിട്ട് ബാങ്ക് ഈടാക്കുന്നുണ്ടെന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി മറ്റൊന്നാണ് പണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ ബാങ്കുകൾ ഒരുക്കുന്ന സൗകര്യമാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന സൗകര്യം. അപ്പൊ ഇവിടെ എന്താണ് ബാങ്ക് നൽകുന്ന മറ്റു സൗകര്യങ്ങൾ ഉൾപ്പെടുന്ന മറ്റൊന്നാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് DD എന്ന് നമ്മൾ പറയും. അതെന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ബാങ്കുകൾ ഒരുക്കുന്ന സൗകര്യമാണ് DD എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് എന്ത് ആവശ്യമില്ല, ആ ബാങ്കിൽ നമുക്ക് അക്കൗണ്ട് വേണമെന്നില്ല എന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. DD എന്ത് വേണമെന്നില്ല, അക്കൗണ്ട് വേണമെന്നില്ല. ഇനി മറ്റൊന്നാണ് ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നും സ്വന്തം അക്കൗണ്ടിലേക്കോ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ പണം അയക്കുന്നതിന് ബാങ്ക് അവസരം നൽകുന്നു. ഈ സേവനമാണ് മെയിൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മെയിൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്? ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും സ്വന്തം അക്കൗണ്ടിലേക്കോ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ പണം അയക്കുന്നതിന് ബാങ്ക് അവസരം നൽകുന്ന ഈ സേവനമാണ് മെയിൽ ട്രാൻസ്ഫർ. മെയിൽ ട്രാൻസ്ഫറിനേക്കാൾ വേഗത്തിൽ സന്ദേശത്തിലൂടെ പണം അയക്കാൻ ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൽ ട്രാൻസ്ഫറിനേക്കാൾ വേഗത്തിൽ സന്ദേശത്തിലൂടെ പണം അയക്കാൻ ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ എന്ന കാര്യം ഓർക്കുക. അപ്പോൾ മെയിൽ ട്രാൻസ്ഫറും ടെലിഗ്രാഫിക് ട്രാൻസ്ഫറും കമ്പയർ ചെയ്താൽ ഏതിനാണ് വേഗത കൂടുതൽ? ടെലിഗ്രാഫിക് ട്രാൻസ്ഫറിനാണ്. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ പരിചയപ്പെട്ടു. ലോകത്തിലെ ഏത് ഭാഗത്തു നിന്നും സ്വന്തം അക്കൗണ്ടിലേക്കോ മറ്റൊരാളുടെ അക്കൗണ്ടിലേക്കോ പണം അയക്കുന്നതിന് ബാങ്ക് അവസരം നൽകുന്നത് ഈ സേവനമാണ് മെയിൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. മെയിൽ ട്രാൻസ്ഫറിനേക്കാൾ വേഗത്തിൽ സന്ദേശത്തിലൂടെ പണം അയക്കാൻ ബാങ്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാങ്ക് ഒരുക്കുന്ന മറ്റൊരു സംവിധാനമാണ് സൗകര്യമാണ് ATM എന്ന് പറയുന്നത്. ATMന്റെ പൂർണ്ണരൂപം ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണ്. ബാങ്കിൽ പോകാതെ ഏത് സമയത്തും പണം പിൻവലിക്കാനുള്ള ഒരു സംവിധാനമാണ് ATM എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതാണ് ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ. മറ്റൊന്നാണ് ഇന്ന് മിക്ക ബാങ്കുകൾക്കും ഈ ഒരു സൗകര്യമുണ്ട്. ഇപ്പോൾ ചില ബാങ്കുകളുടെ ATM വഴി പണം നിക്ഷേപിക്കുവാനും എന്താണ് പിൻവലിക്കുവാനും ഒക്കെ അവസരമുണ്ട്. ഇതിനായിട്ട് ബാങ്ക് നൽകുന്നതാണ് ATM ഡെബിറ്റ് കാർഡ് എന്ന് നമുക്കറിയാം. ATM ഡെബിറ്റ് കാർഡ് ഇതിനു വേണ്ടിയിട്ട് ബാങ്ക് ഈ പറയുന്ന പണം പിൻവലിക്കാനും നിക്ഷേപിക്കുവാനും ഒക്കെ ഓരോ ഉപഭോക്താവിനും നൽകുന്നതാണ്. ഇതിനൊക്കെയാണ് നമ്മൾ പൊതുവെ പ്ലാസ്റ്റിക് മണി എന്ന് പറയുന്നത്. അതായത് പണം കൈവശം കരുതാതെ കാർഡ് ഉപയോഗിച്ച് പണാവശ്യങ്ങൾ നിറവേറ്റാം. ഇത്തരം കാർഡുകളെയാണ് നമ്മൾ പ്ലാസ്റ്റിക് മണി എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് മണി എന്ന് പറയുന്നത് എന്താണ്? പണം കൈവശം കരുതാതെ കാർഡ് ഉപയോഗിച്ച് പണാവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്ന കാർഡുകൾ അറിയപ്പെടുന്നത് പ്ലാസ്റ്റിക് മണി എന്നാണ്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് തുടങ്ങിയവയൊക്കെ എന്താണ് പ്ലാസ്റ്റിക് മണിക്ക് ഉദാഹരണമാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി അടുത്തത് പണം കയ്യിൽ സൂക്ഷിക്കാതെ സാധനങ്ങൾ വാങ്ങാൻ സഹായിക്കുന്നതാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചത് ഡെബിറ്റ് കാർഡ്, ഇപ്പം നമ്മൾ പഠിക്കുന്നത് ക്രെഡിറ്റ് കാർഡാണ്. ഈ ഒരു സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ കൈവശം പണം ഇല്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന സാധനങ്ങൾ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റും. ക്രെഡിറ്റ് കാർഡ് എന്നത് ഒരു പ്ലാസ്റ്റിക് കാർഡാണെന്ന കാര്യം ഓർക്കുക. അക്കൗണ്ടിൽ പണമില്ലാതെ ഇത് ഉപയോഗിച്ച് സാധനങ്ങൾ സേവനങ്ങൾ വാങ്ങാൻ കഴിയും. നിശ്ചിത ദിവസത്തിനുള്ളിൽ എന്താണ് പണം ബാങ്കിൽ നിക്ഷേപിച്ചാൽ മതിയാകും. ഇതിന് ബാങ്ക് അക്കൗണ്ട് അനിവാര്യമാണ്. ഈ പറയുന്ന ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ബാങ്ക് അക്കൗണ്ട് വേണമെന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. നിക്ഷേപകരുടെ ഇൻഷുറൻസ് പ്രീമിയം, ടെലിഫോൺ ചാർജ്, വൈദ്യുതി ചാർജ് മുതലായവ അടയ്ക്കുന്നതിനും മൊബൈൽ റീചാർജ് ചെയ്യുന്നതിനും യാത്രാ ടിക്കറ്റുകൾ എടുക്കുന്നതിനുമുള്ള സേവനങ്ങളൊക്കെ ബാങ്കുകൾ നൽകുന്നു. ആദ്യകാലത്ത് ട്രഷറിയിൽ കൂടി മാത്രം നടന്നിരുന്ന ചില സർക്കാർ പണമിടപാടുകൾ ഇപ്പോൾ ബാങ്കുകളിലൂടെ നടന്നു വരുന്നു. സർവീസിൽ നിന്ന് വിരമിച്ച വ്യക്തികൾക്ക് അവരുടെ പെൻഷൻ തുക വാങ്ങു വഴി നൽകുന്നുണ്ട്. ഇത്തരം സേവനങ്ങൾ ജനങ്ങൾക്ക് നൽകുമ്പോൾ ബാങ്കുകളുടെ ഒരു നിശ്ചിത തുക സർവീസ് ചാർജായോ കമ്മീഷനായിട്ടൊക്കെ ബാങ്ക് ഈടാക്കാറുണ്ടെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ബാങ്കുമായി ബന്ധപ്പെട്ട്, ബാങ്ക് നൽകുന്ന മറ്റ് സൗകര്യങ്ങളും സേവനങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പരീക്ഷകളിലൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. ആ രീതിയിൽ തന്നെ ഇത് വായിച്ച് മനസ്സിലാക്കി വെക്കണം. ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് ബാങ്കിങ് രംഗത്തെ ആധുനിക പ്രവണതകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൽ തന്നെ ആദ്യമായി പരിചയപ്പെടുന്നത് ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയുന്ന ഒന്നാണ്.
അതായത് സാങ്കേതിക മികവോടെ സേവനം നൽകുന്ന ബാങ്കുകളുടെ ചില നൂതന സവിശേഷതകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിലൊന്നാമതായി നമ്മൾ പരിചയപ്പെടുന്നത് ഇലക്ട്രോണിക് ബാങ്കിങ് എന്നതാണ്. ബാങ്കുകൾ കമ്പ്യൂട്ടർവൽക്കരിക്കുകയും എ ടി എം സൗകര്യം ലഭ്യമാക്കുകയും വഴി ബാങ്കിംഗ് സേവനം ഏത് ബാങ്ക് വഴിയും ലഭിക്കുന്നത് എളുപ്പമായി. നെറ്റ് ബാങ്കിങ്ങിലൂടെയും ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതിയിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ നിത്യജീവിതത്തിൽ. ഇനി അടുത്തായിട്ട് ഇവിടെ പറയുന്നത്, എല്ലാ സമയത്തും ബാങ്കിങ്, എല്ലായിടത്തും ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, മൊബൈൽ ഫോണിലൂടെയുള്ള ബാങ്കിങ് എന്നിവ ഇലക്ട്രോണിക് ബാങ്കിങ്ങിന്റെ ഭാഗമാണ്. എല്ലാ സമയത്തും ബാങ്കിങ്, എല്ലായിടത്തും ബാങ്കിങ്, നെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, മൊബൈൽ ഫോണിലൂടെയുള്ള ബാങ്കിങ്, ഇതൊക്കെ എന്താണ് ഇലക്ട്രോണിക് ബാങ്കിങ്ങിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ബാങ്കിങ് ഉപകരണങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ സഹായം ഇതിന് നമുക്ക് ആവശ്യമായിട്ടില്ല. ബാങ്ക് അക്കൗണ്ടും നെറ്റ് ബാങ്കിങ് സൗകര്യം മാത്രം മതിയാകുമെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് കോർ ബാങ്കിങ് എന്ന് പറയുന്ന ഒരു ടേമാണ്. അതിൽ ഒന്നാണ് കോർ ബാങ്കിങ് എന്ന് പറയുമ്പോൾ ആ കോറിൻ്റെ പൂർണ്ണരൂപം ഒന്ന് ഓർത്ത് വെച്ചേക്കാം, പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം. സെൻട്രലൈസ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ബാങ്കിങ് എന്നതാണ് കോർ എന്നതിൻ്റെ പൂർണ്ണരൂപം. സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ബാങ്കിങ് എന്നതാണ് കോർ ബാങ്കിങ് എന്നതിൻ്റെ പൂർണ്ണരൂപം. എന്താണ് കോർ ബാങ്കിങ്? എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ ഒരു സെൻട്രൽ സെർവറിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് ബാങ്കിങ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാക്കുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു സൗകര്യമാണ് കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇതുവഴി എ ടി എം, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, ടെലി ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ് എന്നിവയെല്ലാം ഒരു കുടക്കീഴിൽ വന്നു. ഇതോടെ ബാങ്കിങ് ഇടപാടുകൾ ലളിതമായി എന്ന കാര്യം ഓർക്കുക. അപ്പോൾ എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ, എസ് ബി ഐ ആയിക്കോട്ടെ, കാനറ ബാങ്ക് ആയിക്കോട്ടെ, വിജയ ബാങ്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ദേന ബാങ്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ബറോഡ ആയിക്കോട്ടെ, ഏത് ബാങ്ക് ആയിക്കോട്ടെ, എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ എന്താണ്? ഒരു സെൻട്രൽ സെർവറിലേക്ക്, എല്ലാ ബാങ്കുകളുടെയും ശാഖകൾ എന്താണ്? ഒരു സെൻട്രൽ സെർവറിലേക്ക് കൊണ്ടുവരുന്നു. എന്നിട്ടെന്താണ്? ബാങ്കിങ് സേവനങ്ങൾ ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് സാധ്യമാക്കുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു സൗകര്യമാണ് എന്തെന്ന് പറയുന്നത്, കോർ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ എസ് ബി ഐ അക്കൗണ്ടിലുള്ള ഒരാൾക്ക്, കാനറ ബാങ്കിൽ അക്കൗണ്ടിലുള്ള ഒരാൾക്ക് പൈസ അയക്കണമെങ്കിൽ കോർ ബാങ്കിങ് എന്ന് പറയുന്ന ഈ ഒരു ഫെസിലിറ്റി വഴി ഇന്നെന്താണ് സാധ്യമാക്കുന്നുണ്ട്. അപ്പോൾ ഇതുവഴി എന്താണ്, എ ടി എം, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, ടെലി ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ് എന്നിവയെല്ലാം എന്താണ് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നു. എസ് ബി ഐ അക്കൗണ്ടുള്ള ഒരാൾക്ക് കാനറ ബാങ്കിൻ്റെ എ ടി എം പോയിട്ട് വേണമെങ്കിൽ പൈസ എടുക്കാൻ പറ്റും അല്ലേ, ചെറിയ ഒരു സർവീസ് ചാർജൊക്കെ അവർ ഈടാക്കുമായിരിക്കും. അതേസമയത്ത് കാനറ ബാങ്കിലുള്ളവർക്ക് എസ് ബി ഐ എ ടി എമ്മിൽ പോയിട്ട് വേണമെങ്കിൽ പലിശ പൈസ എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ സാധ്യമാക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന കോർ ബാങ്കിങ് എന്ന് പറയുന്ന ഈ ഒരു ഫെസിലിറ്റി നടപ്പിലാക്കിയത് മൂലമാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ ആ കോറിൻ്റെ പൂർണ്ണരൂപം ഓർത്തിരിക്കണം, സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച് ബാങ്കിങ് എന്നതാണ് കോർ എന്നതിൻ്റെ പൂർണ്ണരൂപം. ഇത് ചിലപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഭാഗത്തൊക്കെ, നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് തന്നെ നമ്മുടെ സിലബസിലുണ്ട്, അവിടെയും ഇതിൻ്റെ ഫുൾ ഫോം ചോദിക്കാവുന്നതാണ്. പരീക്ഷകളിലൊക്കെ ഇതിന് മുമ്പും ചോദിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്തായിട്ട് നമ്മളിപ്പോൾ വാണിജ്യ ബാങ്കുകളെ കുറിച്ചാണ് പഠിച്ചത്. വാണിജ്യ ബാങ്കുകൾ അവർ നൽകുന്ന സേവനങ്ങളൊക്കെയാണ് നമ്മൾ ഇത്ര നേരം പഠിച്ചത്. ബാങ്കിൻ്റെ മറ്റൊരു തരംതിരിവിലേക്ക് വരികയാണ്, സഹകരണ ബാങ്കുകൾ എന്ന് പറയുന്ന തരംതിരിവിലേക്ക് വരികയാണ്. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നതാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ്, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്ക്സിന്റെ പ്രവർത്തന തത്വം എന്താണ്? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നതാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം. സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് ഗ്രാമീണർക്ക്, സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് ഗ്രാമീണർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് സഹകരണ ബാങ്കിൻ്റെ പ്രധാന ലക്ഷ്യം. സഹകരണ ബാങ്കിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് ഗ്രാമീണർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് സഹകരണ ബാങ്കിൻ്റെ പ്രധാന ലക്ഷ്യം. കൃഷിക്കാരെ, കൈത്തൊഴിലുകാരെ, ചെറുകിട വ്യവസായികൾ തുടങ്ങിയവരാണ് സഹകരണ ബാങ്കിൽ നിന്ന് കൂടുതൽ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. ഇനി ഈ പറഞ്ഞ സഹകരണ ബാങ്കുകളുടെ പ്രധാന ഉദ്ദേശങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് ജനങ്ങൾക്ക് വായ്പ നൽകുക, മറ്റൊന്ന് സ്വകാര്യ പണമിടപാട് നടത്തുന്ന വ്യക്തികളിൽ നിന്ന് ഗ്രാമീണരെ രക്ഷിക്കുക, കൊള്ളപ്പലിശക്കാരിൽ നിന്നൊക്കെ ഗ്രാമീണരെ രക്ഷിക്കുക എന്നൊരു ധർമ്മമുണ്ട് ഈ പറയുന്ന സഹകരണ ബാങ്കുകൾക്ക്. അപ്പോൾ ജനങ്ങൾക്ക് വായ്പ നൽകുക, സ്വകാര്യ പണമിടപാട് നടത്തുന്ന വ്യക്തികളിൽ നിന്ന് എന്താണ് ഗ്രാമീണരെ രക്ഷിക്കുക, പിന്നീട് പറയുന്ന കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുക, ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക, ഇതൊക്കെ എന്തിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് വരുന്നു, ഉദ്ദേശങ്ങളായിട്ട് വരുന്നു ഈ പറയുന്ന സഹകരണ ബാങ്കുകൾ, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ ഉദ്ദേശമായിട്ട് വരുന്നു. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം എന്നതാണ് സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം. സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് ഗ്രാമീണർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് സഹകരണ ബാങ്കിൻ്റെ പ്രധാന ലക്ഷ്യം. പ്രധാന ഉദ്ദേശങ്ങൾ കൃത്യമായി ലിസ്റ്റിട്ട് പറയുന്നുണ്ട്. ജനങ്ങൾക്ക് വായ്പ നൽകുക, സ്വകാര്യ പണമിടപാട് നടത്തുന്ന വ്യക്തികളിൽ നിന്ന് ഗ്രാമീണരെ രക്ഷിക്കുക, പിന്നെ പരിചയപ്പെട്ടത് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുക, ജനങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുക.
ഇനി സഹകരണ ബാങ്കുകളുടെ വിവിധ തലങ്ങൾ ഇവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് സംസ്ഥാന സഹകരണ ബാങ്ക്, ജില്ലാ സഹകരണ ബാങ്ക്, പിന്നീട് പ്രാഥമിക സഹകരണ ബാങ്കുകൾ. സംസ്ഥാന സഹകരണ രംഗത്ത് ഉയർന്ന ഘടകത്തെ സംസ്ഥാന സഹകരണ ബാങ്കെന്നും ജില്ലാ സഹകരണ ബാങ്കുകൾക്കും പ്രാഥമിക സഹകരണ ബാങ്കിനും സാമ്പത്തിക സഹായം നൽകുക എന്നതാണ് സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ധർമ്മം. സംസ്ഥാന സഹകരണ രംഗത്തെ ഉയർന്ന ഘടകമാണ് സംസ്ഥാന സഹകരണ ബാങ്ക് എന്ന് പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്താണ്? ജില്ലാ സഹകരണ ബാങ്കുകൾക്കും പ്രാഥമിക സഹകരണ ബാങ്കിനും എന്ത് നൽകുക? സാമ്പത്തിക സഹായം നൽകുക. സംസ്ഥാന സഹകരണ ബാങ്കിന്റെ തൊട്ട് താഴെ വരുന്ന ജില്ലാ സഹകരണ ബാങ്കുകൾ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലായിട്ട് ഇവ പ്രവർത്തിക്കുന്നു. പ്രാഥമിക സഹകരണ ബാങ്കുകൾക്ക് സഹായവും ഉപദേശവും ഒക്കെ ഇത് കൊടുക്കുന്നു. ഇനി പ്രാഥമിക സഹകരണ ബാങ്കിലേക്ക് വരുമ്പോൾ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്നു. പ്രവർത്തന പ്രദേശത്തിൻ്റെ പരിധി കുറവാണ്. ഇതിന് ഗ്രാമീണരുടെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുന്നു. ഗ്രാമീണർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുക. ഇതൊക്കെ എന്തിൻ്റെ ധർമ്മമാണ്? പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ ധർമ്മമാണ്. ഗ്രാമങ്ങളിലാണ് പ്രാഥമിക സഹകരണ ബാങ്ക് പ്രവർത്തിക്കുക. പ്രവർത്തന പ്രദേശത്തിൻ്റെ പരിധി വളരെ കുറവായിരിക്കും. ഗ്രാമീണരുടെ സമ്പാദ്യശീലം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. ഗ്രാമീണർക്ക് കുറഞ്ഞ നിരക്കിൽ പലിശ നൽകുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. അപ്പോൾ സംസ്ഥാന സഹകരണ ബാങ്ക്, ജില്ലാ സഹകരണ ബാങ്കുകൾ, പ്രാഥമിക സഹകരണ ബാങ്കുകൾ, ഇതാണ് ഒരു തലം എന്ന കാര്യം ഓർക്കുക. സഹകരണ ബാങ്കുകളുടെ വിവിധ തലം, ഏറ്റവും ടോപ്പിൽ സംസ്ഥാന സഹകരണ ബാങ്ക്, തൊട്ട് താഴെ ജില്ലാ സഹകരണ ബാങ്ക്, തൊട്ട് താഴെയായിട്ട് പ്രാഥമിക സഹകരണ ബാങ്കുകൾ. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന വികസന ബാങ്കുകളാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങൾ പരിചയപ്പെട്ടു. ഒന്ന്, നമ്മൾ വാണിജ്യ ബാങ്കുകളെ പറ്റി പഠിച്ചു. പിന്നെ നമ്മൾ പരിചയപ്പെട്ടത് സഹകരണ ബാങ്കുകളാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് വാണിജ്യ വികസന ബാങ്കുകളാണ്. നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത് വികസന ബാങ്കുകൾ എന്ന് പറയുമ്പോൾ വ്യവസായശാലകളുടെ സാങ്കേതികവൽക്കരണം, നവീകരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട് ബാങ്കുകൾ എന്താണ് ദീർഘകാല വായ്പകൾ നൽകി സഹായിക്കുന്നു. അത്തരത്തിലുള്ള ബാങ്കുകളെയാണ് നമ്മൾ വികസന ബാങ്കുകൾ എന്ന് പറയുന്നത്. വികസന ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ വ്യവസായശാലകളുടെ സാങ്കേതികവൽക്കരണം, നവീകരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട് ദീർഘകാല വായ്പകൾ നൽകി വരുന്ന ബാങ്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വികസന ബാങ്കുകൾ എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐ എഫ് സി ഐ എന്ന് പറയുന്നത് വികസന ബാങ്കുകൾക്ക് ഉദാഹരണമാണ്. അതായത് ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? വികസന ബാങ്കുകൾക്ക് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ്. വികസന ബാങ്കുകളുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ വിവിധ മേഖലകളുടെ, പ്രത്യേകിച്ചും കൃഷിയുണ്ടാകാം, വ്യവസായമുണ്ടാകാം, വാണിജ്യമുണ്ടാകാം, ഈ മേഖലകളുടെ വികസനത്തിന് സഹായിക്കുന്ന ഒരു ഏജന്റായിട്ട് എന്ത് പ്രവർത്തിക്കുന്നുണ്ട്? ഈ പറയുന്ന വികസന ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വികസന ബാങ്കുകൾ എന്താണ്, അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്താണ് നമ്മൾ പഠിച്ചപ്പെട്ടത്? വികസന ബാങ്കുകളുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഒന്ന്, വിവിധ മേഖലകളുടെ, കൃഷി, വ്യവസായം, വാണിജ്യം, ഇതിൻ്റെയൊക്കെ വികസനത്തിന് സഹായിക്കുന്ന ഒരു ഏജന്റായിട്ട് എന്ത് പ്രവർത്തിക്കുന്നു? വികസന ബാങ്കുകൾ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീട് നിർമ്മാണം, ചെറുകിട വ്യവസായം, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കൊക്കെ വായ്പ നൽകുന്നു വികസന ബാങ്കുകൾ എന്ന കാര്യം ഓർത്തിരിക്കുക. അതിനൊരു ഉദാഹരണം നമ്മൾ പഠിച്ചു. IFCI, ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്തിന് ഉദാഹരണമാണ്? വികസന ബാങ്കുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ വികസന ബാങ്കുകൾക്ക് ഉദാഹരണം തന്നിരിക്കുന്നതിൽ ഏതാണെന്ന് ചോദിച്ചാൽ IFCI എന്നൊരു പേരുണ്ടായിരിക്കും. ഇൻഡസ്ട്രിയൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്തിന് ഉദാഹരണമാണ്? വികസന ബാങ്കുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ വികസന ബാങ്കുകളുടെ പ്രധാനപ്പെട്ട രണ്ട് ഉദ്ദേശങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പരിചയപ്പെട്ടു കഴിഞ്ഞു. വിവിധ മേഖലകളുടെ, കൃഷിയാകാം, വ്യവസായമാകാം, വാണിജ്യമാകാം, അതിൻ്റെയൊക്കെ വികസനത്തിന് സഹായിക്കുന്ന ഏജന്റായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ ഇവിടെ പരിചയപ്പെട്ടു വ്യവസായശാല, അതുപോലെ തന്നെ വ്യവസായശാലകളുടെ സാങ്കേതികവൽക്കരണം, പിന്നെ നവീകരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട് ദീർഘകാല വായ്പകളൊക്കെ നൽകുക എന്നത് വികസന ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമാണ്. പിന്നെ വീട് നിർമ്മാണം, ചെറുകിട വ്യവസായം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് വായ്പ നൽകുന്നു എന്നത് വികസന ബാങ്കുകളുമായി ബന്ധപ്പെട്ടതാണ്. അതിനൊരു ഉദാഹരണം പരിചയപ്പെട്ടു. IFCI അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന പേര് ഓർത്തിരിക്കുക. ഇനി നാലാമതായി പരിചയപ്പെട്ട സവിശേഷ ബാങ്കുകൾ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ബാങ്കുകളാണ്. ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിന് മാത്രമായി സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനങ്ങളാണ് ഇവ. ഒരു സംരംഭം തുടങ്ങുന്നതിനുള്ള എല്ലാ സഹായവും ഇത്തരം ബാങ്കുകൾ എന്താണ് ചെയ്തു വരുന്നു എന്ന കാര്യം ഓർക്കുക. അതിന് ഉദാഹരണങ്ങളാണ് എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ. എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ, എക്സിം, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ, അത് എന്താണ് ആ പേരിൽ നിന്ന് കിട്ടും. എക്സ്പോർട്ടും ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുന്നതുമായി ബന്ധപ്പെട്ട ബാങ്കാണ് എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്.
ഈ മേഖലകളിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ എന്ത് നൽകുന്നുണ്ട്? എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ നൽകുന്നുണ്ട്. അപ്പൊ ചില പ്രത്യേക മേഖലകളുടെ വികസനത്തിന് മാത്രമായിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനങ്ങളാണ് ഈ പറയുന്ന സവിശേഷ ബാങ്കുകൾ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണം പരിചയപ്പെട്ടു, എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യ എന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്താണ്? ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതിനും വായ്പ നൽകുന്നു. ഒപ്പം ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനും ഇറക്കുമതി ചെയ്യുന്നതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖലയിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ നൽകുക എന്ന് പറയുന്നതും ആരുടെ ഒരു ലക്ഷ്യമായിട്ട് പറയാം? എക്സിം ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവർത്തനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. മറ്റൊന്നാണ് ചെറുകിട വ്യവസായ വികസന ബാങ്ക്, ഇന്ത്യൻ ചെറുകിട വ്യവസായ വികസന ബാങ്ക് അല്ലെങ്കിൽ സിഡ്ബി എന്ന് നമ്മൾ പറയും. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്തിനു ഉദാഹരണമാണ്? സവിശേഷ ബാങ്കിന് ഉദാഹരണമാണ്. സിഡ്ബി എന്ന് പറയുന്നത് സവിശേഷ ബാങ്കിന് ഉദാഹരണമാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട സിഡ്ബി പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായിക്കുന്നു. ആര്? സിഡ്ബി എന്ന കാര്യം ഓർക്കുക. ഗ്രാമീണ വ്യവസായത്തെ ഉണർത്തുകയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടത് സിഡ്ബിയെ കുറിച്ചാണ്, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ചാണ്. ഇത് എന്നാണ് സ്ഥാപിതമായത് എന്ന് ചോദിച്ചാൽ 1990 ഏപ്രിൽ മാസം 2ാം തീയതിയാണ്. 1990 ഏപ്രിൽ മാസം 2ാം തീയതിയാണ് സിഡ്ബി സ്ഥാപിതമായത്. ഇതിന്റെ ആസ്ഥാനം ചോദിക്കാറുണ്ട്, ലക്നൗ ആണ്. ലക്നൌവിലാണ് സിഡ്ബിയുടെ ആസ്ഥാനം. ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് സിഡ്ബിയുടെ ആസ്ഥാനം എന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. സിഡ്ബിയുടെ ആസ്ഥാനം എവിടെയാണ്? ലക്നൌവിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. സിഡ്ബി എവിടെയാണ്? ലക്നൌവിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സവിശേഷ ബാങ്കുകൾക്ക് ഉദാഹരണമാണ് സിഡ്ബി. സിഡ്ബി 1990 ഏപ്രിൽ 2ന് രൂപീകരിച്ചു. ലക്നൌവിലാണ് ഇതിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ സിഡ്ബിയുടെ പൂർണ്ണരൂപം ഓർത്തുവെക്കുക, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ പരിചയപ്പെട്ടു. പുതിയ ചെറുകിട വ്യവസായം തുടങ്ങാനും വ്യവസായങ്ങൾ ആധുനികവൽക്കരിക്കാനും സഹായം നൽകുന്നു. ഗ്രാമീണ വ്യവസായത്തെ ഉണർത്തുകയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പറയുന്നത്. പിന്നെ പറയുന്ന ഒന്നാണ് നബാർഡ്. നബാർഡ് എന്ന് പറയുന്നത് സവിശേഷ ബാങ്കുകൾക്ക് ഉദാഹരണമായിട്ട് വരുന്നതാണ്. നബാർഡ് എന്നതിൻ്റെ പൂർണ്ണരൂപം ചോദിക്കാം, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നതാണ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നതാണ് നബാർഡിൻ്റെ പൂർണ്ണരൂപം. ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്ക് PSC റിപ്പീറ്റ് ചെയ്യുന്നൊരു ചോദ്യം തന്നെയാണിത്. ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്ക് ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക നബാർഡാണ്. ഗ്രാമീണ വികസനത്തിനായി പ്രവർത്തിക്കുന്ന ബാങ്കുകളെ ഏകോപിക്കുന്ന ബാങ്കാണ് നബാർഡ്. കൃഷി, കൈത്തൊഴിൽ, ചെറുകിട വ്യവസായം തുടങ്ങിയവയ്ക്ക് സാമ്പത്തിക സഹായം എന്ത് നൽകുന്നുണ്ട്? നബാർഡ് നൽകുന്നുണ്ടെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. എന്നാണ് നബാർഡ് രൂപീകരിച്ചത്? 1982 ജൂലൈ മാസം പന്ത്രണ്ടാം തീയതിയാണ് നബാർഡ് രൂപീകരിച്ചത്. ആ വർഷം PSC റിപ്പീറ്റ് ചെയ്യുന്ന വർഷമാണ്. ആരുടെ നിർദ്ദേശപ്രകാരം, ഏത് കമ്മിറ്റിയുടെ ശിപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിച്ചതെന്നൊക്കെ PSC ചോദിക്കും. ശിവരാമൻ കമ്മിറ്റി എന്ന കാര്യം ഓർത്തിരിക്കുക. ശിവരാമൻ കമ്മിറ്റിയുടെ ശിപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിച്ചിരിക്കുന്നത്. നബാർഡിൻ്റെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ മുംബൈ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. നബാർഡിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ മുംബൈ ആണ്. കേരളത്തിൽ നബാർഡിൻ്റെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരമാണ്. കേരളത്തിൽ നബാർഡിൻ്റെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ശിവരാമൻ കമ്മിറ്റിയൊക്കെ PSC എപ്പോഴും ചോദിക്കുന്നതാണ്. നബാർഡിൻ്റെ രൂപീകരണത്തിൽ ശിപാർശ നൽകിയ കമ്മിറ്റി വെച്ചാൽ ശിവരാമൻ കമ്മിറ്റിയാണ്. അതേപോലെ തന്നെ നബാർഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്ത്, നമ്മുടെ കേരളത്തിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്താണ്. ഇന്ത്യയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ മുംബൈയാണ്. അതേപോലെ തന്നെ രൂപീകരിച്ച എന്നാണെന്ന് വെച്ചാൽ 1982 ജൂലൈ 12 ഇത് PSC എപ്പോഴും ചോദിക്കുന്ന ഒരു വർഷമാണ് നബാർഡ് രൂപീകരിച്ച വർഷം 1982. ഇനി പ്രത്യേക ലക്ഷ്യത്തോടെ ബാങ്കിംഗ് രംഗത്ത് പുതുതായി ചില ബാങ്കുകൾ കടന്നു വന്നിട്ടുണ്ട്. ഇവയിൽ പ്രധാനപ്പെട്ടതാണ് മഹിളാ ബാങ്കുകൾ, പേയ്മെന്റ് ബാങ്കുകൾ, അതുപോലെ തന്നെ മുദ്ര ബാങ്ക്. ആ മുദ്ര എന്നതിൻ്റെ പൂർണ്ണരൂപം പരീക്ഷയ്ക്ക് പണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഒരുപക്ഷെ വീണ്ടും ചോദിക്കാം. ഓർത്തിരിക്കുക, മൈക്രോ യൂണിറ്റ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി ബാങ്ക് എന്നാണ്. മൈക്രോ യൂണിറ്റ് ഡെവലപ്മെന്റ് റീഫിനാൻസ് ഏജൻസി ബാങ്ക് എന്നതാണ് മുദ്ര എന്നതിൻ്റെ പൂർണ്ണരൂപം. പേയ്മെന്റ് ബാങ്കുകളും മുദ്ര ബാങ്കും അതുപോലെ തന്നെ മഹിളാ ബാങ്കുകളൊക്കെ ഈ അടുത്ത് കടന്നു വന്നിട്ടുള്ള ബാങ്കുകളാണ്. പ്രത്യേക ലക്ഷ്യത്തോടെ ബാങ്കിംഗ് രംഗത്ത് പുതുതായിട്ട് ചില ബാങ്കുകൾ കടന്നു വന്നിട്ടുണ്ട്. അവയ്ക്ക് ഉദാഹരണമാണ് മഹിളാ ബാങ്കുകൾ, പേയ്മെന്റ് ബാങ്കുകൾ, മുദ്ര ബാങ്കുകൾ എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്ന 2013 ആരംഭിച്ച ബാങ്കാണ് ഭാരതീയ മഹിളാ ബാങ്ക്. 2013 നവംബർ മാസത്തിലാണ് എന്ത് ആരംഭിക്കുന്നത്? ഭാരതീയ മഹിളാ ബാങ്ക് ആരംഭിക്കുന്നത്. അതിൻ്റെ ആപ്തവാക്യം ഓർത്തിരിക്കുക, വനിതാ ശാക്തീകരണം, ഇന്ത്യയുടെ ശാക്തീകരണം എന്നതാണ് അതിൻ്റെ ആപ്തവാക്യം. എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും എന്താണ് ഇത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു.
അതേ സമയത്ത് ഇത് കൂടുതലായിട്ടും വനിതകൾക്കാണ് ഇത് വായ്പ നൽകുന്നത്. വനിതകളുടെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ബാങ്ക് ആരംഭിച്ചത്. പക്ഷേ ഈ ഒരു ബാങ്ക് എന്താണ് നിലവിൽ എന്തിൽ ലയിച്ചിട്ടുണ്ട്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചു. നമ്മൾ ഓൾറെഡി പഠിച്ചു 2017 ഏപ്രിൽ മാസം 1st ഇത് ഏത് ബാങ്കുമായിട്ട് ലയിച്ചു? സ്റ്റേറ്റ് ബാങ്കുമായിട്ട് ലയിച്ചു എന്ന് നമ്മൾ പഠിച്ചു. ഇനി കുറഞ്ഞ വരുമാനക്കാരെയും ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയും സഹായിക്കാനായി രൂപം കൊണ്ടവയാണ് പേയ്മെന്റ് ബാങ്കുകൾ എന്ന് പറയുന്നത്. ഇവ ബാങ്ക് നൽകുന്ന സേവനങ്ങൾ പൂർണ്ണമായിട്ടും നൽകുന്നില്ല. ഒരു പേയ്മെന്റ് ബാങ്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആ പേയ്മെന്റ് ബാങ്കുകൾ നൽകുന്ന സേവനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ ഒരു ബാങ്ക് നൽകുന്ന എല്ലാ സേവനങ്ങളും ഒന്നും തന്നെ ഇവിടുന്ന് ലഭ്യമാകുന്നില്ല, പേയ്മെന്റ് ബാങ്കുകളിൽ നിന്ന് ലഭ്യമാകുന്നില്ല. പക്ഷേ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മൾ പരിചയപ്പെട്ടു. എന്താണ്? കുറഞ്ഞ വരുമാനക്കാരെയും അതുപോലെ തന്നെ ചെറുകിട വ്യവസായികളെയും കുടിയേറ്റ തൊഴിലാളികളെയും ഒക്കെ സഹായിക്കുക എന്ന ലക്ഷ്യം കൊണ്ടാണ് എന്ത് രൂപീകരിച്ചത്? പേയ്മെന്റ് ബാങ്ക് രൂപീകരിച്ചിരിക്കുന്നത്. പേയ്മെന്റ് ബാങ്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, 1,00,000 രൂപ വരെ മാത്രമേ വ്യക്തികളിൽ നിന്ന് നിക്ഷേപമായിട്ട് സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ പേയ്മെന്റ് ബാങ്കിനെ സ്വീകരിക്കാൻ പറ്റുന്ന, നിക്ഷേപമായിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന, ഒരു വ്യക്തിയിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റുന്ന മാക്സിമം എത്ര ലിമിറ്റാണ്? 1,00,000 രൂപയാണ്. നിക്ഷേപങ്ങൾക്ക് ഭാരതീയ റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള പലിശ നൽകുന്നുണ്ട്. ഇവ വായ്പ നൽകില്ല. പേയ്മെന്റ് ബാങ്ക് എന്ത് നൽകില്ല? വായ്പ നൽകില്ല എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ബാങ്ക് ഇടപാടുകൾ നിശ്ചിത ഫീസ് കമ്മീഷനായിട്ട് ഈടാക്കും. ഡെബിറ്റ് കാർഡ് നൽകും, പക്ഷേ എന്താണ്, ക്രെഡിറ്റ് കാർഡ് നൽകില്ല. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് നൽകില്ല, ഡെബിറ്റ് കാർഡ് നൽകും. അതോടൊപ്പം തന്നെ 1,00,000 രൂപ വരെ മാത്രമേ വ്യക്തികളിൽ നിന്ന് നിക്ഷേപമായിട്ട് സ്വീകരിക്കുകയുള്ളൂ. നിക്ഷേപങ്ങൾക്ക് ഭാരതീയ റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള പലിശ നൽകുന്നു. ഇവ എന്താണ്, വായ്പ നൽകുന്നില്ല. ബാങ്ക് ഇടപാടുകൾക്ക് നിശ്ചിത ഫീസ് കമ്മീഷനായിട്ട് ഈടാക്കും. ഡെബിറ്റ് കാർഡ് നൽകും, ക്രെഡിറ്റ് കാർഡ് നൽകില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. 1,00,000 രൂപ വരെ മാത്രമേ വ്യക്തികളിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിക്കുകയുള്ളൂ. നിക്ഷേപങ്ങൾക്ക് ഭാരതീയ റിസർവ് ബാങ്ക് നിശ്ചയിച്ചിട്ടുള്ള പലിശ നൽകുന്നു. ഇവ എന്ത് നൽകുന്നു? വായ്പ നൽകുന്നില്ല എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഡെബിറ്റ് കാർഡ് നൽകും, പക്ഷേ എന്ത് നൽകില്ല? ക്രെഡിറ്റ് കാർഡ് നൽകില്ല. ബാങ്ക് ഇടപാടുകൾക്ക് നിശ്ചിത ഫീസ് കമ്മീഷനായിട്ട് ഈടാക്കും എന്ന കാര്യം ഓർക്കുക. അപ്പോൾ പേയ്മെന്റ് ബാങ്കുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ് പരീക്ഷകളൊക്കെ ചോദിക്കുന്നതാണ്. ഓരോ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വേണമെങ്കിൽ ചോദിക്കാം. പേയ്മെന്റ് ബാങ്കുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ലിസ്റ്റിട്ട് നൽകിയ കാര്യങ്ങൾ തന്നെ എടുത്ത് ചോദ്യകർത്താവിനെ ചോദിക്കാവുന്നതാണ്. ചെറുകിട വായ്പ നൽകുന്നതിനായിട്ട് അടുത്ത കാലത്ത് അനുവദിച്ച മറ്റൊരു ബാങ്കാണ് മുദ്രാ ബാങ്ക് എന്ന് പറയുന്നത്. ചെറുകിട സംരംഭകർക്കും മൈക്രോ ഫിനാൻസിനും മുദ്രാ ബാങ്ക് എന്നാണ് സാമ്പത്തിക സഹായം നൽകുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ചെറുകിട വായ്പ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് രൂപീകരിച്ചിരിക്കുന്നത്? മുദ്രാ ബാങ്ക് രൂപീകരിച്ചിരിക്കുന്നത്. ചെറുകിട വ്യവസായ യൂണിറ്റുകളുടെ പ്രോത്സാഹനാർത്ഥം 2015 ഏപ്രിൽ 8 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് പ്രഖ്യാപിച്ചത്? മുദ്രാ ബാങ്ക് എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. 2015 ഇത് പ്രഖ്യാപിച്ച വർഷം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ചെറുകിട വ്യവസായ യൂണിറ്റുകൾക്ക് പ്രോത്സാഹനാർത്ഥം 2015 ഏപ്രിൽ 8 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതിയാണ് മുദ്രാ ബാങ്ക് എന്ന് പറയുന്ന പദ്ധതി. മുദ്ര എന്നതിൻ്റെ പൂർണ്ണ രൂപം ഓർത്തിരിക്കണം, മൈക്രോ യുണൈറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി എന്നതാണ് മുദ്ര എന്നതിൻ്റെ പൂർണ്ണ രൂപം. മുദ്ര എന്നതിൻ്റെ പൂർണ്ണ രൂപം ഓർത്തിരിക്കുക, മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി. മൈക്രോ യൂണിറ്റ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസ് ഏജൻസി. മുദ്രാ ബാങ്കിന്റെ ആസ്ഥാനമൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് മുംബൈ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. മുദ്രാ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. ആദ്യമായിട്ട് മുദ്രാ ബാങ്ക് അല്ലെങ്കിൽ മുദ്രാ കാർഡ് പുറത്തിറക്കിയ ബാങ്ക് ചോദിക്കുകയാണെങ്കിൽ കോർപ്പറേഷൻ ബാങ്ക് ആണ്. മുദ്രാ ലോൺ എന്ന് പറയുന്ന ഒന്നുണ്ട്, അതിൻ്റെ ഒരു സ്കീമുണ്ട്. അതായത് ശിശു, കിഷോർ, തരുൺ. ശിശു എന്ന് പറയുന്നത് 50,000 ൽ താഴെയാണ് ലോണെങ്കിൽ അതിനെ നമ്മൾ ശിശു എന്നാണ് പറയുന്നത്. അതേസമയത്ത് 50,000 മുതൽ 500,000 വരെയാണ് നൽകുന്ന ലോണെങ്കിൽ അതിനെ നമ്മൾ കിഷോർ എന്നാണ് പറയുന്നത്. തരുൺ എന്ന് പറഞ്ഞാൽ 500,000 മുതൽ 1,00,000 വരെയാണ്. മുദ്രാ ലോൺ അതുമായി ബന്ധപ്പെട്ട ലോണിൻ്റെ സ്കീമാണ് പരിചയപ്പെട്ടത്. 50,000 വരെയാണെങ്കിൽ അത് ശിശു എന്ന് പറയുന്ന ഒരു സ്കീമുമായി ബന്ധപ്പെട്ടതാണ്. 50,000 മുതൽ 500,000 വരെയാണെങ്കിൽ കിഷോറാണ്. 500,000 മുതൽ 1,00,000 വരെയാണെങ്കിൽ അതിന് നമ്മൾ തരുൺ എന്നാണ് ആ ഒരു സ്കീമിനെ പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഓർത്തിരിക്കുക, 2015 ഏപ്രിൽ 8 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ ചെറുകിട വായ്പ നൽകുന്നതിനായിട്ട് അടുത്ത കാലത്ത് അനുവദിച്ച മറ്റൊരു ബാങ്കാണ് എന്ത്? മുദ്രാ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഈ ഒരു ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഭാഗമാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്ന ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇനി പരിചയപ്പെടുന്നത്. ധനകാര്യ രംഗത്ത് പ്രവർത്തിക്കുകയും ബാങ്ക് നൽകുന്ന എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. ബാങ്ക് ചെയ്യുന്ന പോലെ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നുണ്ട് ഇവ. ബാങ്ക് ചെയ്യുന്ന പോലെ വായ്പകൾ നൽകുന്നുണ്ട് ഇവ. എന്നാൽ ബാങ്കിൻ്റെ പരിധിയിൽ വരുന്ന ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കൽ തുടങ്ങിയ കാര്യങ്ങളൊന്നും, ആ ഒരു ഫെസിലിറ്റി ഒന്നും ഈ പറയുന്ന ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്കില്ല.
അതുപോലെ തന്നെ മെയിൽ ട്രാൻസ്ഫർ, ലോക്കർ എന്നീ സേവനങ്ങളും തന്നെ എന്തിനില്ല, ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്കില്ല എന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പൊ ധനകാര്യ രംഗത്ത് പ്രവർത്തിക്കുകയും ബാങ്ക് നൽകുന്ന എല്ലാ ധർമ്മങ്ങളും നിർവഹിക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ഈ പറയുന്ന ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പകൾ നൽകുക എന്നീ അടിസ്ഥാന ധർമ്മങ്ങൾ ഇവ ചെയ്യുന്നു. എന്നാൽ ചെക്ക് ഉപയോഗിച്ച് പണം പിൻവലിക്കൽ, മെയിൽ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ലോക്കർ എന്നീ സേവനങ്ങളൊന്നും തന്നെ എന്ത് നൽകുന്നില്ല, ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ നൽകുന്നില്ല എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണത്തിൽ ഒന്ന് വരുന്നു, ബാങ്ക് ഇതര ധനകാര്യ കമ്പനികളാണ്. ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ, ബാങ്ക് ഇതര ധനകാര്യ കമ്പനികളിലേക്ക് വരുമ്പോൾ, നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനീസിലേക്ക് വരുമ്പോൾ, ഭാരതീയ റിസർവ് ബാങ്കിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളാണിവ. ഭാരതീയ റിസർവ് ബാങ്കിന്റെ മേൽനോട്ടത്തിലാണ് എന്തും പ്രവർത്തിക്കുക, ഈ പറയുന്ന ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ പ്രവർത്തിക്കുന്നത്. 1936 കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇവ ബാങ്കുകളുടെ അടിസ്ഥാന ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. അപ്പൊ ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾ അല്ലെങ്കിൽ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനീസ് എന്ന് പറയുന്ന എന്തിനുദാഹരണമാണ്, ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ്. ഇവ നമ്മുടെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 1936 കമ്പനീസ് ആക്ട് പ്രകാരമാണ്. ഇത് എന്തിന്റെ നിയമങ്ങൾക്ക് കീഴിലാണ് പ്രവർത്തിക്കുന്നത്, ഭാരതീയ റിസർവ് ബാങ്കിന്റെ മേൽനോട്ടത്തിലാണ് ഇതും പ്രവർത്തിക്കുന്നത്. ഇത്തരം സ്ഥാപനങ്ങൾ നൽകുന്ന പ്രധാനപ്പെട്ട സേവനങ്ങൾ എന്ന് പറയുന്നത് ഹയർ പർച്ചേസിന് വായ്പ നൽകുന്നു. ഹയർ പർച്ചേസിന് എന്താണ് വായ്പ നൽകുന്നു, വീട് നിർമ്മാണത്തിന് വായ്പ നൽകുന്നുണ്ട്, സ്വർണ്ണ പണയത്തിന്മേൽ വായ്പ നൽകുന്നുണ്ട്, സ്ഥിര നിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ വായ്പ നൽകുന്നു, ചിട്ടികളൊക്കെ ഇവ നടത്തുന്നു. കേരളത്തിൽ പ്രവർത്തിക്കുന്ന KSFE, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനിക്ക് ഉദാഹരണമാണ്. അപ്പൊ KSFE എന്താണ്, ബാങ്ക് ഇതര ധനകാര്യ കമ്പനിക്ക് ഉദാഹരണമാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പൊ നമ്മളിവിടെ പരിചയപ്പെട്ടത് ബാങ്ക് ഇതര ധനകാര്യ കമ്പനികളെ കുറിച്ചാണ്. ഭാരതീയ റിസർവ് ബാങ്കിന്റെ മേൽനോട്ടത്തിലാണ് ഇവയും പ്രവർത്തിക്കുന്നത്. 1936 കമ്പനീസ് ആക്ട് പ്രകാരമാണ് ഇവയെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇവ എന്താണ്, ബാങ്കുകളുടെ അടിസ്ഥാന ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ഇവ ചെയ്യുന്ന സേവനങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഹയർ പർച്ചേസിന് വായ്പ നൽകുന്നുണ്ട്, വീട് നിർമ്മാണത്തിന് വായ്പ നൽകുന്നുണ്ട്, സ്വർണ്ണ പണയത്തിനുമേൽ വായ്പ നൽകുന്നുണ്ട്, സ്ഥിര നിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ വായ്പ നൽകുന്നുണ്ട്, ചിട്ടികൾ നൽകുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ പരിചയപ്പെട്ടു KSFE, കേരളത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാന ബാങ്ക് ഇതര ധനകാര്യ കമ്പനിക്ക് ഉദാഹരണമാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് അല്ലെങ്കിൽ KSFE എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളാണ്. രണ്ടാമതായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുന്ന ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇനി പരിചയപ്പെടുന്നത് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളാണ്. മ്യൂച്വൽ ഫണ്ട് ഒരു നിക്ഷേപ മാർഗമാണ്. സാധാരണക്കാർക്ക് നേരിട്ട് ഓഹരി കമ്പോളത്തിൽ പ്രവർത്തിക്കാൻ പലപ്പോഴും കഴിയാറില്ല. ഈ പരിമിതി മറികടക്കാൻ മ്യൂച്വൽ ഫണ്ട് സംവിധാനത്തിലൂടെ കഴിയും. നിക്ഷേപകരിൽ നിന്ന് പണം സമാഹരിച്ച് ഓഹരി കമ്പോളത്തിലും കടപ്പത്രങ്ങൾ, അടിസ്ഥാന വികസന മേഖല എന്നിവയിലും നിക്ഷേപിക്കുന്നു. ഇതിലൂടെ ലഭിക്കുന്ന ലാഭം അഥവാ നഷ്ടം എന്താണ് നിക്ഷേപകർക്ക് വീതിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും ഇപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻസ് മ്യൂച്വൽ ഫണ്ട്, അതുപോലെ SBI മ്യൂച്വൽ ഫണ്ട്. ഇതൊക്കെ എന്താണ് മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ യൂണിയൻ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്താണെന്ന് ചോദിച്ചാൽ ഉദാഹരണമായിട്ട് പറയാം മ്യൂച്വൽ ഫണ്ട് സ്ഥാപനമാണ്. അപ്പോൾ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിലെ മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾക്കുള്ളിൽ വരുന്ന ഒന്നാണ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന കാര്യം ഓർക്കുക. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ ഒരു നിക്ഷേപ മാർഗമാണ്. സാധാരണക്കാർക്ക് നേരിട്ട് എന്താണ് ഓഹരി കമ്പോളത്തിൽ പ്രവർത്തിക്കാൻ പലപ്പോഴും എന്താണ് കഴിയാറില്ല. ഈ ഒരു പരിമിതി മറികടക്കാൻ വേണ്ടി മ്യൂച്വൽ ഫണ്ട് സംവിധാനത്തിലൂടെ നമുക്ക് കഴിയാൻ പറ്റും. ഈ പറയുന്ന ഓഹരി കമ്പോളത്തിലേക്ക് പ്രവർത്തിക്കാനായിട്ടും നിക്ഷേപിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അങ്ങനെ നിക്ഷേപകരിൽ നിന്ന് ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ എന്താണ് പണം സമാഹരിച്ച് ഓഹരി കമ്പോളത്തിലും കടപ്പത്രങ്ങൾ, അടിസ്ഥാന വികസന മേഖല എന്നിവയിലൊക്കെ നിക്ഷേപിക്കുന്നു. ഇതിലൂടെ ലഭിക്കുന്ന ലാഭം അല്ലെങ്കിൽ നഷ്ടം എന്താണ് നിക്ഷേപകർക്ക് വീതിച്ച് നൽകുകയാണ് ഈ പറയുന്ന മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങൾ ചെയ്യുന്നത്. ഇതെന്താണ് സ്വകാര്യ മേഖലയിലുമുണ്ട്, പൊതുമേഖലയിലും ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളുണ്ട്. അതിന് ഉദാഹരണം ഈ പറയുന്ന പൊതുമേഖലയ്ക്ക് ഉദാഹരണമാണ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ LIC മ്യൂച്വൽ ഫണ്ട്, മറ്റൊന്ന് SBI മ്യൂച്വൽ ഫണ്ട്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ മ്യൂച്വൽ ഫണ്ട്, മറ്റൊന്ന് SBI മ്യൂച്വൽ ഫണ്ട്. ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ് മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഉദാഹരണമാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ബാങ്ക് ഇതര ധനകാര്യ കമ്പനികൾക്ക്, ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി മറ്റൊന്നാണ് ഇൻഷുറൻസ് കമ്പനികൾ. ഇൻഷുറൻസ് കമ്പനികളും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളിൽ പെടുന്നതാണ്. വ്യക്തികളുടെ ജീവനും സ്വത്തിനും സാമ്പത്തിക സംരക്ഷണം നൽകുന്ന സ്ഥാപനങ്ങളാണ് ഇൻഷുറൻസ് കമ്പനികൾ എന്ന് പറയുന്നത്. ഇവ സാമൂഹിക സുരക്ഷിതത്വവും വ്യക്തിഗത
ക്ഷേമവും ഉറപ്പുവരുത്തുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി 1818 കൊൽക്കത്തയിലാണ് സ്ഥാപിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിക്കുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ 1818 ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി എവിടെ സ്ഥാപിക്കുന്നത്? കൊൽക്കത്തയിൽ സ്ഥാപിക്കുന്നത്. അത് ഏത് കമ്പനിയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. 1818 കൊൽക്കത്തയിൽ സ്ഥാപിച്ച ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഏതാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ സ്ഥാപിച്ച ലൈഫ് ഇൻഷുറൻസ് കമ്പനി. അത് സ്ഥാപിച്ച വർഷം 1818. എവിടെയാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയിലാണെന്ന കാര്യം ഓർക്കുക. ഇനി തുടർന്ന് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും എന്തുണ്ട്? ഇൻഷുറൻസ് സ്ഥാപനങ്ങളുണ്ട്. ഇന്ത്യയിലെ വ്യക്തിയുടെ ജീവനും ആരോഗ്യവും സംരക്ഷിക്കുന്നതിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രധാന സ്ഥാപനമാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ വ്യക്തിയുടെ ജീവനും ആരോഗ്യവും സംരക്ഷിക്കുന്നതിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രധാന സ്ഥാപനമാണ് ഇത്, നമ്മുടെ LIC എന്ന് പറയുന്നത്. LIC രൂപീകരിച്ചതെന്ന 1956 സെപ്റ്റംബർ 2 1956 ജനുവരി 19 1956 ജനുവരി 19 ഇന്ത്യയിൽ ഈ പറയുന്ന ലൈഫ് ഇൻഷുറൻസ് മേഖലയൊക്കെ ദേശസാൽക്കരിച്ചത്. ഇന്ത്യ ഗവൺമെൻറ് ലൈഫ് ഇൻഷുറൻസ് മേഖലയെ ദേശസാൽക്കരിച്ചത് 1956 ജനുവരി 19 അതേ വർഷം തന്നെ സെപ്റ്റംബർ 2 എന്ത് രൂപീകരിച്ചു? ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ആയിട്ടുള്ള LIC രൂപീകരിച്ചു എന്ന കാര്യം ഓർക്കുക. LIC ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ മുംബൈ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. LIC ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. ഇപ്പം എന്തെല്ലാം പരിചയപ്പെട്ടു? LIC ഇന്ത്യയുടെ ഇന്ത്യയിൽ വ്യക്തിയുടെ ജീവനും ആരോഗ്യവും സംരക്ഷിക്കുന്നതിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രധാന സ്ഥാപനമാണ് LIC എന്ന് പറയുന്നത്. 1956 സെപ്റ്റംബർ 2 രൂപീകരിച്ചു. 1956 ജനുവരി 19 ഇന്ത്യയിലെ ലൈഫ് ഇൻഷുറൻസ് മേഖലയെ സർക്കാർ ദേശസാൽക്കരിച്ചു. LIC ആസ്ഥാനം മുംബൈയാണ്. ഇനി മറ്റൊന്നാണ് അപകടം, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവ മൂലം വ്യക്തികൾക്കുണ്ടായ നഷ്ടങ്ങളിൽ നിന്ന് വ്യക്തികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ എന്ന് പറയുന്നത്. അപകടം, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവ മൂലം വ്യക്തികൾക്കുണ്ടാവുന്ന നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതാണ് നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളിലേക്ക് വരുമ്പോൾ ജനറൽ ഇൻഷുറൻസ് കമ്പനിയും 4 അനുബന്ധ കമ്പനികളുമാണ് പൊതുമേഖലാ രംഗത്ത് പ്രവർത്തിക്കുന്ന നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ എന്ന കാര്യം ഓർക്കുക. ജനറൽ ഇൻഷുറൻസ് കമ്പനിയും 4 അനുബന്ധ കമ്പനികളുമാണ് പൊതുമേഖലാ രംഗത്ത് പ്രവർത്തിക്കുന്ന നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ. ഇപ്പം നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ എന്ന് പറഞ്ഞാൽ അപകടം, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവ മൂലം വ്യക്തികൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന കമ്പനികളാണ് എന്ത് ഈ പറയുന്ന നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ജനറൽ ഇൻഷുറൻസ് കമ്പനിയും 4 അനുബന്ധ കമ്പനികളുമാണ് പൊതുമേഖലാ രംഗത്ത് പ്രവർത്തിക്കുന്ന നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസ് മേഖലയെ ദേശസാൽക്കരിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 1973 ജനുവരി 1 1973 ജനുവരി 1 ജനറൽ ഇൻഷുറൻസ് മേഖലയെ ദേശസാൽക്കരിച്ചത്. ലൈഫ് ഇൻഷുറൻസ് മേഖലയെ ദേശസാൽക്കരിച്ചത് 1959 ജനുവരി 19 1973 ജനുവരി 1 ജനറൽ ഇൻഷുറൻസ് മേഖലയെ ഇന്ത്യയിൽ ദേശസാൽക്കരിച്ചത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും മറക്കരുത്. ഒന്ന്, ലൈഫ് ഇൻഷുറൻസ് മേഖലയെ ദേശസാൽക്കരിച്ച് 1956 ജനുവരി 19 ജനറൽ ഇൻഷുറൻസ് മേഖലയെ ദേശസാൽക്കരിച്ചത് 1973 ജനുവരി 1 ഇനി ഇതിൽ പറയുന്ന ഒന്നാണ് മൈക്രോ ഫിനാൻസ്. മൈക്രോ ഫിനാൻസും എന്ത് തന്നെയാണ്? നമ്മളിപ്പോൾ പരിചയപ്പെട്ട ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട മൈക്രോ ഫിനാൻസ്. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബാങ്ക് ഇതര ധനകാര്യ കമ്പനി സ്ഥാപനങ്ങളാണ്, അതിനൊരു ഉദാഹരണം പരിചയപ്പെടുന്നു മൈക്രോ ഫിനാൻസ്. സാധാരണക്കാർക്ക് ലഘു വായ്പ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള സാമ്പത്തിക സേവനങ്ങൾ നൽകുക എന്നതാണ് മൈക്രോ ഫിനാൻസിൻ്റെ ലക്ഷ്യം. സാധാരണക്കാർക്ക് ലഘു വായ്പ നൽകുക, അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള സാമ്പത്തിക സേവനങ്ങൾ നൽകുക, ഈ ഒരു ലക്ഷ്യത്തിലാണ് മൈക്രോ ഫിനാൻസ് പ്രവർത്തിക്കുന്നത്. സമൂഹത്തിലെ താഴ്ന്ന വരുമാനക്കാരിൽ സമ്പാദശീലം വളർത്തുന്നതിനും സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ എന്തിനു ഉദാഹരണം? മൈക്രോ ഫിനാൻസിന് ഉദാഹരണം. പുരുഷ സ്വയസഹായ സംഘങ്ങൾ എന്തിനു ഉദാഹരണം? ഈ പറയുന്ന മൈക്രോ ഫിനാൻസിന് ഉദാഹരണമാണ്. പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താണ് ഈ പറഞ്ഞ മൈക്രോ ഫിനാൻസിൻ്റെ? സാധാരണക്കാർക്ക് ലഘു വായ്പ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള സാമ്പത്തിക സേവനങ്ങൾ നൽകുക മൈക്രോ ഫിനാൻസിൻ്റെ പ്രധാന ലക്ഷ്യമാണ്. സമൂഹത്തിലെ താഴ്ന്ന വരുമാനക്കാരിൽ സമ്പാദ്യശീലം വളർത്തുക എന്നത്
ഈ പറയുന്ന മൈക്രോ ഫിനാൻസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. അതുപോലെ തന്നെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് ഈ പറയുന്ന മൈക്രോ ഫിനാൻസ് സഹായിക്കുന്നു. കേരളത്തിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ മൈക്രോ ഫിനാൻസിന് ഉദാഹരണമാണ്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പുരുഷ സ്വയം സഹായ സംഘങ്ങളൊക്കെ എന്താണ് ഈ പറയുന്ന മൈക്രോ ഫിനാൻസിന് ഉദാഹരണമാണ്. ഇനി മൈക്രോ ഫിനാൻസിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ലക്ഷ്യങ്ങൾ നൽകുന്നുണ്ട്. വ്യക്തികളിൽ നിന്ന് പണം സമകരിച്ച് കൂട്ടായ സാമ്പത്തിക വികസനത്തിന് സഹായിക്കുന്നു. പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്താൻ മൈക്രോ ഫിനാൻസ് സഹായിക്കുന്നുണ്ട്. സമ്പാദ്യശീലം വളർത്താൻ സഹായിക്കുന്നു. വ്യക്തിഗത കഴിവുകൾ ഗ്രൂപ്പ് വികസനത്തിന് പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്നു. അപ്പോൾ വ്യക്തിഗത കഴിവുകൾ എന്താണ്? ഗ്രൂപ്പ് വികസനത്തിന് പ്രയോജനപ്പെടുത്തുന്നു. അംഗങ്ങൾക്ക് ആവശ്യ സമയത്ത് വായ്പ നൽകുന്നു. ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നു. ഇതൊക്കെ എന്തിനെ സഹായിക്കുന്നുണ്ട്? ഈ പറയുന്ന മൈക്രോ ഫിനാൻസിനൊക്കെ സഹായിക്കുന്നുണ്ടെന്ന കാര്യം ഓർക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് മൈക്രോ ഫിനാൻസിൻ്റെ. വ്യക്തികളിൽ നിന്ന് പണം സമകരിച്ച് കൂട്ടായ സാമ്പത്തിക വികസനത്തിന് സഹായിക്കുന്നു. പാവപ്പെട്ടവരുടെ ജീവിത നിലവാരം ഉയർത്താൻ സഹായിക്കുന്നു. സമ്പാദ്യശീലം വളർത്തുന്നു. വ്യക്തിഗത കഴിവുകൾ ഗ്രൂപ്പ് വികസനത്തിന് പ്രയോജനപ്പെടുത്തുന്നു. അംഗങ്ങൾക്ക് ആവശ്യ സമയത്ത് വായ്പ നൽകുന്നു. ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നു. ഇതൊക്കെ എന്താണ്? മൈക്രോ ഫിനാൻസിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നൽകിയിരിക്കുന്നത്. 9th ചാപ്റ്ററാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. SCERT 10th സോഷ്യൽ സയൻസിലെ 9th അധ്യായം ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പരിചയപ്പെട്ടു. ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന് പറയുന്നത് നമ്മുടെ സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്ന സിലബസിൽ ധാരാളം ചോദ്യങ്ങൾ വരാറുള്ള ഒരു മേഖലയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അതും പഠിക്കുക. ആദ്യം SCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഈ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. കാരണം നമ്മൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്ന സമയത്ത് സ്റ്റേറ്റ്മെൻ്റ് രൂപത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവയെല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. തൊട്ടടുത്ത വീഡിയോയിലൂടെ കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. നല്ല രീതിയിൽ പഠിക്കുക. നല്ല രീതിയിൽ പഠിച്ചാൽ തീർച്ചയായിട്ടും വരുന്ന പരീക്ഷകൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് നല്ലൊരു ഉദ്യോഗത്തിലേക്ക് വൈകാതെ തന്നെ എത്തുന്നതായിരിക്കും. അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.